വന്ന് സഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരുപാട് റമദാൻ നമുക്ക് അല്ലാഹു എത്തിച്ചു തരട്ടെ. ദീർഘകാലം അവന്റെ ത്വാഅത്തിലായി ജീവിച്ചിട്ട് ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മള് ഈ ഭൂമിലോകത്തേക്ക് എന്തിൻ വന്നു? സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സ്പഷ്ടമായി വിവരിക്കുകയാണ്, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് ജീവിതവും തന്ന് മരണവും തന്ന്, ജീവിച്ചിട്ട് ഒരിക്കൽ മരിക്കാനുണ്ട്, ആരും മരിക്കാതെ ബാക്കിയില്ല. മരിക്കാതിരിക്കാൻ വല്ല മരുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും മരിക്കാതിരിക്കാൻ വേണ്ടി മരുന്ന് തന്നതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ചിലപ്പോ ആയുസ് കിട്ടാൻ വേണ്ടിയുള്ള മരുന്നുണ്ട്. എന്നാ മരുന്ന്? അതൊന്ന് കിട്ടിയെങ്കിലോ അൽഹംദുലില്ലാഹ്. ആയുസ് നീട്ടാൻ വേണ്ടി കുടുംബം ചേർക്കൽ കൊണ്ട് ആയുസ് നീളുമെന്ന് മുഹമ്മദ് മുസ്തഫ. അയൽവാസികളെ സ്നേഹിക്കുന്നത് കൊണ്ട് ആയുസ് നീളുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വദഖ ചെയ്യൽ കൊണ്ട് ആയുസ് ഏറെയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതെല്ലാം ആയുസ് നീളാനുള്ള ഒരു കാരണമാണ്. പിന്നെ ചില ആയത്തുകളും ചില ദിക്റുകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആയുസ് നീളാൻ, ആയുസ് നീട്ടിക്കിട്ടണ എന്തിന്? അതാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഖൈറുക്കും മൻ താല ഉംറുഹു വഹസന അമല. നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഏറ്റവും ഖൈറായവർ ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയുസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആയുസിനെ വെറുതെ ആക്കിയിട്ടില്ല. ആയുസ് നമുക്ക് ഒരുപാട് പടച്ചറബ് തന്നിട്ടുണ്ട്, ആയുസിനെ വെറുതെ കളഞ്ഞതല്ല. ആ ആയുസ്സിൽ നല്ല അമല് ചെയ്തു, നല്ല പ്രവർത്തനം ചെയ്തു, നല്ല ഖൈറായ അമല് ചെയ്തു എങ്കിൽ ആ ജീവിതത്തിന് വളരെ ഖൈറുണ്ട്. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ഒരുപാട് ഖൈറുണ്ട് മുഅ്മിനികളെ. അതേ നിലക്ക് നമുക്ക് ആയുസ് അല്ലാഹു തന്നിട്ടുണ്ട്, 60, 70, 80, 100 ആയുസ് തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു ഖൈറും ചെയ്തില്ല, ഒരു നല്ല പ്രവർത്തനം ചെയ്തില്ല എങ്കിൽ ആ ജീവിതത്തിന് ഒരു ഫായിദയുമില്ല, ഒരു ലക്ഷ്യവുമില്ല. അതുകൊണ്ട് നാം എന്ത് വേണം നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ജീവിതത്തിൽ എത്ര ഖൈറായ പ്രവർത്തനം ചെയ്യാൻ കഴിയുന്നുണ്ടോ അത്രയും ചെയ്യണം. നമ്മുടെ റബ്ബ് തന്നെ പടച്ചത് എന്തിനാണ് നിങ്ങൾക്കറിയാമോ? മാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരെയും ജിന്നിനെയും റബ്ബ് പടച്ചത് ഇബാദത്തെടുക്കാനാണ്. അപ്പൊ ഇബാദത്ത് എന്ന് പറയുമ്പോ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കണമെന്നല്ല, നോമ്പ് മാത്രം ഇബാദത്തല്ല, നിസ്കാരം മാത്രം ഇബാദത്തല്ല, സക്കാത്ത് മാത്രം ഇബാദത്തല്ല. ഇബാദത്ത് എന്ന് പറയുമ്പോൾ മുഅ്മിനുകൾ നമ്മുടെ കച്ചവടവും അത് ഇബാദത്താണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴും അതും ഇബാദത്ത് തന്നെ. അതല്ലേ അബൂബക്കർ സിദ്ദീഖ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ തന്നെ പ്രശംസിച്ചു പോയി, അവ്വലുമൻ അമനബി അബൂബക്കർ വഅവ്വലുമൻ സവ്വജനി അബൂബക്കർ വഅവ്വലുമൻ യുഹ്ശറു മഈ യൗമൽ ഖിയാമത്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാളും വലിയൊരു വലിയ ലോകത്തിൽ വേറെയില്ല. സ്വഹാബാക്കളുടെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്. കാരണം ആ സ്ഥാനം കിട്ടാനുള്ള കാരണം വെറുതെ അല്ല, അല്ലാഹുവിന്റെ റസൂലിനെ ഏറെ സ്നേഹിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലിനെ ഏറെ സ്നേഹിച്ച കാരണം കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ആ വലിയ സ്ഥാനം കിട്ടിയത്. എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, സഹോദരങ്ങൾ മനസ്സിലാക്കണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനെ ഹദ്റത്തിൽ പോയി പറയുകയാണ്, യാ റസൂലല്ലാഹ്,
ഹബീബല്ലാഹ് അബൂബക്കർ മുനാഫിഖാനി നബിയേ സുബ്ഹാനല്ലാഹ്. മുനാഫിഖ് എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കിയത്? അന്തറേക്ക് ബാഹറേക്ക്, ഉള്ളിലൊന്ന് പുറത്തൊന്ന്. നമ്മൾ ആചാര്യ പ്രസിഡന്റിനെ കാണുന്ന അസ്സലാമു അലൈക്കും ആചാര്യങ്ങൾ റാഹത്തുല്ലാരാ ആചാര്യ പേരയ്ക്ക് നീ ചിരിയും അയ്യോ സന്തോഷം കാണൂ, നല്ലൊരു മനുഷ്യനും ഉള്ളിൽ പേരണി. നിങ്ങളെപ്പോഴൊക്കെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇറക്കുന്നു നോക്കിക്കൊണ്ടുള്ള ഞാന്, അല്ലെങ്കിൽ പേരെന്തെങ്കിലും മുനാഫിഖ്. ചിലപ്പോ അയാളെ സമ്പത്തിനോടുള്ള ഒരു കണ്ണ്, നിങ്ങളെ കാറ്, നിങ്ങളെ തോട്ടം, ഇങ്ങനെ മനസ്സിൽ പലതും വെച്ചിട്ടാണ് അസ്സലാമു അലൈക്കും. അതുകൊണ്ട് ഒരു ഫായ്ദ ഉണ്ട്, അത് മുനാഫിഖിന്റെ അടയാളം എന്ന് മുഹമ്മദ് മുസ്തഫ. ഉള്ളിലൊന്ന് പുറത്തൊന്ന്. പിന്നെ മുനാഫിഖിന്റെ അടയാളം ഒരുപാടുണ്ട്. മൂന്ന് അടയാളം അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ മുനാഫിഖ് സലാസ, ഒരു മുനാഫിഖിന്റെ അടയാളം മൂന്നാണ്. ഒന്നാമത്തെ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോ പറയുന്ന കളോ മുണ്ടിയാള് കളവൻ, എന്ത് മുണ്ടിയെങ്കിലും കളവണ്ണെ പറയും. പിന്നെ ഒന്ന് ഇത് ഉത്തുബീന ഖാന, വിശ്വസിച്ചാൽ വഞ്ചന. ഇദാ വഅദ അഖലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘനം ചെയ്യുക, മാറുകാട്ടുക. വാഗ്ദത്തം ചെയ്തു നിങ്ങളെ മോക്കല്ലമ്മ ഞാൻ തരാം, മൊയിലഞ്ചിന്റെ രാത്രി നോക്കിയിട്ടും കാണുന്നില്ലേ അത് കുടുങ്ങിയില്ലേ. ഇങ്ങനെ പലതും വാഗ്ദത്തം ചെയ്തിട്ട് മാറുകാട്ട, എതിര് കാണിക്കുക, അത് മുനാഫിക്കിന്റെ അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരുപാട് അടയാളങ്ങളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ മുനാഫിഖാനി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ലയോ അബൂബക്കറെ, നീ മുനാഫിഖാൻ കാരണമെന്ത്? യാ റസൂലല്ലാഹ്, ഞാൻ വഅദിന്റെ മജ്‌ലിസിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇൽമ് പറയുമ്പോൾ മജ്‌ലിസിൽ ഞാൻ ഇരിക്കലുണ്ട്. സ്വർഗത്തിന്റെ കാര്യങ്ങളെ പറയുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു ആശ വരുന്നുണ്ട്. നരകത്തിന്റെ കാര്യം പറയുമ്പോൾ നരകത്തിന്റെ പേടി എന്റെ മനസ്സിൽ വരുന്നു. നബിയേ, എന്റെ വീട്ടിൽ ചെന്നാൽ എന്റെ ഭാര്യ മക്കളിടയിൽ ചിരിയും കളിയുമായിട്ട് കഴിയുമ്പോൾ സ്വർഗവും നരകവും മറന്നുപോകുന്നു. നബിയേ, മക്കളെ കാണുമ്പോ ഭാര്യനെ കാണുമ്പോൾ സന്തോഷം കൊണ്ടിട്ട് നരകവും സ്വർഗവും ഒന്ന് മറന്നുപോകുന്നു. നബിയേ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയോ? നീ മുനാഫിഖല്ല, സാഅതം വസാ, ഒരു മണിക്കൂർ നീ അല്ലാഹുമായിട്ട് ചിന്തിച്ചാൽ മറ്റൊരു മണിക്കൂർ നിന്റെ ജീവിതത്തിനെ ചിന്തിക്കണം. നിന്റെ ഭാര്യയുമായിട്ട് നീ കളരണം, നിന്റെ മക്കളുമായിട്ടുള്ള ബന്ധം വേണം, അത് ഇബാദത്താണെന്ന് ശഫീഉൽ വറാ ത്വഹാ റസൂലുള്ളാഹി മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്, പഠിക്കാനുണ്ട്. നമ്മളെ ഭാര്യനോടൊന്ന് സന്തോഷിപ്പിക്കുന്നത്, മക്കളോടൊന്ന് സന്തോഷിപ്പിക്കുന്നത് ഇബാദത്താണ്. ഞങ്ങൾ വിചാരിച്ച നിസ്കരിക്കുന്ന മാത്രം ഇബാദത്ത്, അല്ല എന്നെ പഠിച്ചത് ഇബാദത്തെടുക്കൊണ്ടിരുന്ന പള്ളിയിൽ എന്നെ വന്നിട്ടിരിക്ക, അങ്ങനെ ഇരിക്കൊള്ളുന്നില്ല. പള്ളിയിൽ വരണം, പള്ളിയുമായിട്ട് ബന്ധം വേണം. പക്ഷേ ഭാര്യനെ ബന്ധമില്ലാതെ പള്ളിക്ക് വന്നിട്ട് കാര്യമില്ല, മക്കളോട് സ്നേഹമില്ലാതെ പള്ളിക്ക് വന്നിട്ട് കാര്യമില്ല. അതല്ലേ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലി അശറത്ത് ഔലാദ് മാ ഖബ്ബൽതു മിന്നും അഹദാ. നബിയേ, എനിക്ക് 10 മക്കൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു കിടാവിനോട് ഞാൻ സ്നേഹം കാണിച്ചിട്ടില്ല. നബിയേ, ഒരു മുത്തം പോലും ഞാൻ കൊടുത്തിട്ടില്ല. നബിയേ, സുബ്ഹാനല്ലാഹ്.
പത്ത് മക്കളുണ്ടായിട്ട് ആ മക്കളിടയിൽ എനിക്കൊരു സന്തോഷം ഉൾക്കൊള്ളാൻ മനസ്സ് വന്നിട്ടില്ല നബിയെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നീ എന്റെ ഉമ്മത്തിയല്ല, നീ എന്റെ സമുദായമല്ല. ഷഫീഉൽ വറാ തഹാ റസൂലുള്ളാഹി. മക്കളുണ്ടാക്കിയ പോരാ, മക്കളോട് സ്നേഹം വേണം, പീരിസം വേണം, മക്കളോടും എല്ലാ കാര്യം അന്വേഷിക്കണം. മക്കളെ അങ്ങനെ വിട്ടാ പോരാ, ഒരു രാത്രിയെങ്കിലും വന്നിട്ട് മക്കളെല്ലാം വിളിച്ചിട്ട് ഒന്ന് കേൾക്കണോ, ഒക്കെ മക്കളെ അങ്ങനെ ഇന്ന് സ്കൂളിൽ പോയിനാ, മദ്രസക്ക് പോയിനാ, എന്തെല്ലാം പഠിച്ചു, എനിക്ക് പക്ഷേ ഇൽമില്ലെങ്കിൽ കേൾക്കണം, ഇൽമില്ലെങ്കിൽ കേൾക്കണം, എന്ത് പഠിച്ചത് നമുക്ക് എന്നെല്ലാം പറയണം മക്കളോട്. അത് മാത്രല്ല, വലിയ മക്കളോട്, ചെറുപ്പക്കാരോട് പ്രത്യേകിച്ചിട്ട് ഒരു ഭട്ടയിൽ ഇരുന്നിട്ട്, ഒരു കസാലിൽ ഇരുന്നിട്ട്, ഒരു മേശപ്പുറത്ത് ഇരുന്നിട്ട് കേൾക്കണോ, അതാണ് മോനെ ചെറുപ്പക്കാരാ, മംഗളാവണ്ട മനസ്സുണ്ടാ, അല്ല മറ്റ് നോക്കിനാ, നെറ്റിൽ വിറ്റ് അല്ലെങ്കിൽ ഇപ്പൊ നെറ്റിൽ നോക്കിയിട്ടല്ലേ സെലക്ട് ആക്കുന്നത്, നോക്കിനാറാ, ഞാൻ വേറൊന്ന് നോക്കിയിട്ടുണ്ട്, അതിനെ വേണ്ടെന്ന് ചൊല്ലുവോ നീ, ഇതെല്ലാം കേൾക്കണം. പിന്നെ മൊയ്ലഞ്ചിന്റെ രാത്രി ഓടുന്ന വേണ്ട, മൊയ്ലഞ്ചിന്റെ രാത്രി എന്നെ ഓടുന്ന വേണ്ട, അതിന് വേണ്ടി എന്താക്കണം, കേൾക്കണോ, ഓടോ മോളോടും കേൾക്കണോ, കണ മോളെ സ്കൂളെല്ലാം പോകുന്നില്ലേ, കോളേജിക്കെല്ലാം പോകുന്നില്ലേ, എടങ്ങണ്ട ചങ്ങായിപ്പാട്, എടങ്ങ് നോക്കിനേ മോളെ, ഇതെല്ലാം കേൾക്കണം. ഈ കാലഘട്ടത്തെ ആവശ്യമാണ്, മുന്നത്തെ കാലഘട്ടം പോലെയല്ല ഈ കാലഘട്ടം, കാലഘട്ടത്തിന്റെ മോശമല്ല, നമ്മളെ ജീവിതത്തിന്റെ മോശമാണ്, നമ്മുടെ ശൈലിയുടെ മോശമാണ്. അതുകൊണ്ട് മിനിങ്ങളെ, നമ്മളെ മക്കളോട് എല്ലാ കാര്യം അന്വേഷിക്കണം, മക്കളോട് എല്ലാ ചോദ്യം ചെയ്യണം. ഒരു മാസത്തിൽ ഒരിക്കെങ്കിലും ഒരു ഒരു കസാലിരുന്നിട്ട് പാപ്പമാർക്ക് വഴിവുണ്ടാവൂല. ചിലപ്പോ രാത്രി 12 മണിക്ക് വരുന്ന എല്ലാവരും ഉറങ്ങിയതിന്റെ ശേഷം. അത് മാത്രമല്ല, ഏതുവരെ ഇന്നും മക്കൾ എത്ര ഉണ്ട് അറിയൂല. എനിക്കൊരു സംശയം, എത്ര കിടാക്കമ്മ ഇതരി, എത്ര കിടാക്ക ഞങ്ങക്ക്, ഓനെന്നെ അറിയല്ല, ചിലപ്പോ കിടാക്കളെ പേരും അറിയല്ല, അതാണ് കിടാവും, അതിന്റെ പേരെന്തിന്റെ, ചിലപ്പോ ആചർപ്പെട്ടിയിൽ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പേരിടാൻ കേൾക്കുമ്പോ എങ്ങനെ നിങ്ങളെ മോന്റെ പേര്, പേര് മറന്നില്ലല്ലോ, ഞാൻ കുഞ്ഞിന്ന് വിളിക്കുന്നേ, ചോദിക്കട്ടെ ഓളോട്, ഓന് സ്വന്തം ബാപ്പാക്ക് മക്കളെ പേര് കൂടി അറിയാല. ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി ഉണ്ടാകാൻ കാരണം എന്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 10 മക്കളുടെ വാപ്പയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ 10 മക്കളുണ്ടായിട്ട് സ്നേഹം കാണിക്കാത്തവൻ നീ എന്നിൽ പെട്ടവനല്ല, എന്റെ ഉമ്മത്തിയല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മക്കളെ ഞങ്ങൾ വല്ലാത്ത സൂക്ഷിച്ചോണം. നമ്മുടെ മക്കളെ ബാക്കിൽ നമ്മുടെ കണ്ണെപ്പോഴും വേണം. നമ്മുടെ മക്കൾ വീട്ടിലേക്ക് രാത്രി വരുമ്പോ എവിടുന്ന് വന്നു ചോദിക്കണം. ഞങ്ങളെ മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും പൈസ കയ്യിലുണ്ടെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കിയ പൈസ ആണ് കേൾക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ പഴനിലക്കുള്ള വികൃതി ഉണ്ടാക്കി ഹറാമിയത്ത് കൊണ്ട് കാശുണ്ടാക്കി വീട്ടിൽ വന്നാൽ സ്വത്തും സമ്പത്തും അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ തിന്നുപോയാൽ നമ്മളെ ശരീരവും ഞങ്ങളും നരകത്തിലാണെന്ന് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്കറിയോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ വെച്ചിട്ട് ഏറ്റവും പേരുള്ള ബഹുമാനമുള്ള ഒരു സ്വഹാബിയാണ് സയ്യിദുന അബൂദുജാനത്ത് എന്ന ഖോജ. നിങ്ങളെല്ലാവരും കേട്ട ചരിത്രമാണ് അബൂദുജാനത്ത് റളിയല്ലാഹു അൻഹു. ഞങ്ങളെ പോലത്തെ നിസ്കാരക്കാരനല്ല, ഞങ്ങൾ എപ്പോഴും ഒരു കിട്ടുമതല്ലി എട്ടുമതല്ലി RSP BSP അല്ലേ. കിട്ടിയപ്പോ ചിലപ്പോ എട്ട് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ RSP എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുണ്ട്, റമദാൻ സ്പെഷ്യൽ നമാസ് വാല, റമദാനിൽ മാത്രം. പിന്നെ PSP എന്നൊരു കൂട്ടുണ്ട്, പെരുന്നാൾ സ്പെഷ്യൽ നമാസ് വാല, പെരുന്നാൾക്ക് മാത്രം, പെരുന്നാളിന്റെ 1-ാമത് സഫിൽ കാണുന്നു. ഇതായിരിക്കും
ഇത് ഇത്ര ഒരു കാണാത്ത മനുഷ്യർന്ന് വന്നിനു പെരുന്നാക്ക് വന്നിനു അതിന് മുന്നേ വന്നിട്ടില്ല പള്ളി ഒരു സ്വലാത്തിനെ അവനെ കാണില്ല ഒരു റാത്തീബിനും അവനെ കണ്ടിട്ടില്ല പെരുന്നാണ്ടെന്ന് നോക്കും നല്ല പുതിയ ഷർട്ടും വാച്ചും എല്ലാം കെട്ടിട്ട് മുമ്പത്തെ സഫിലുണ്ട് ഇതാരിമ്മ നമ്മളെ മുസ്റ്റ അപ്പൊ കുറച്ച ഇതാരിമ്മ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ പെരുന്നാൾ സ്പെഷ്യൽ വാലുണ്ട് അതുകൊണ്ടൊന്നൊരു ഫായ്ദ ഉണ്ടാ അങ്ങനെ നിസ്കരിച്ചതുകൊണ്ട് അതിന് ഫലമുണ്ടാ അതില്ല അവനക്കാണ് സ്പെഷ്യൽ നരക അല്ലാഹു വെച്ചതെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയും ഫവൈലുല്ലിൽ മുസല്ലീന അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂന മതി മറന്നിട്ട് കിട്ടിയപ്പോ തോന്നിയപ്പോ മനസ്സായപ്പോ നിസ്കരിക്കുന്നില്ലേ അവർക്ക് സ്പെഷ്യൽ നരകം അല്ലാഹു നിമല കാക്കട്ടെ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു സ്പെഷ്യൽ നമാസ്കാരനല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ബാക്കിൽ എപ്പോഴും മൗമായി നിൽക്കുന്ന മഹാനാൻ എല്ലാ വക്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ബാക്കിലാൻ പക്ഷേ സുബ്ഹ് നിസ്കരിച്ച വാട് പെട്ടെന്ന് പോകും ആ സമയത്ത് സ്വഹാബാക്കളിടയിൽ ചർച്ച വന്ന് നമ്മളെ കൂട്ടത്തിൽ ദ്വാരക്കാതെ പോകുന്നവർക്ക് ഞങ്ങൾ സംശയമാണ് ഒന്നര ദ്വാരക്കാതെ പോയി മുക്കാ ഗണ്ട അതിനാണ് ഗണ്ട കുറഞ്ഞ ഫുൾ ഗണ്ടയില്ലേ ഞങ്ങൾ ഒരു സംശയമാണ് ചില അങ്ങനത്തതുണ്ട് കൈകെട്ടിട്ട് സലാം കിട്ടുന്നത് വരെ സുന്നിയായി മാമാന്ന് ദ്വാരക്കും ഒരറ്റ നൽക്കൽ അപ്പൊ സുന്നിയാന്നില്ല അങ്ങനത്തെ ഒരു കൂട്ടുണ്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ സയ്യിദുന അബൂ ദുജാനത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ബാക്കിൽ മാമൂമായി നിൽക്കുന്ന മഹാനാണെങ്കിലും സുബ്ഹ് നിസ്കരിച്ച പാട് പെട്ടെന്ന് പോകുന്നു സ്വഹാബാക്കളുടെ ചർച്ച എങ്ങപ്പോ അപ്പറ ഇപ്പറ ഫിത്തനാക്കുന്ന പരിപാടിയില്ല ഞമ്മങ്ങനല്ലേ എന്തറ മമ്മൂദ് അങ്ങനെ അപോക്കുറന്ത് എങ്ങനെ അതിനെ പറ്റിയൊന്നൊരു എന്തൊരു ഗവേഷണാക്കലില്ല ചോദ്യം ചെയ്യലൊന്നുമില്ല അപ്പോ ആ കാലത്താണല്ലോ അവരെന്താക്കോ എല്ലാം പോയിട്ട് ഇമാമാകുന്ന മുഹമ്മദ് മുസ്തഫ നമ്മളെ ഇമാമിനോടൊന്നും അവർ പറയാൻ പോവല്ല നമ്മ പള്ളിയിൽ ഇമാമാക്കുന്നതിന് അത് നമുക്ക് മൂലു തോന്നും യാസീൻ ഓതോനോ മയ്യത്ത് നിസ്കരിക്കാനോ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട് മസാല കേൾക്കാനോ ഇനി മാത്രം വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇമാമിനെ എന്താക്കലില്ല ഫായ്ദ എടുക്കലില്ല ഇമാമ ഉണ്ടുള്ള ഉദ്ദേശം എന്ത് അത്രേ ഉള്ളൂ നമ്മൾക്ക് ഒരു മൂലു തോന്നിനെങ്കിൽ ഉസ്താദിനെ വിളിച്ചോണ്ട് പോകും കുത്തിബിയത്താക്കുന്ന ഉസ്താദിനെ വിളിച്ചോണ്ട് പോകും വേറെന്തെങ്കിലും ആവശ്യമായ കാര്യങ്ങൾ നാട്ടിൽ നടക്കുമ്പോ ആ ഉസ്താദിനെ ബന്ധപ്പെടുത്തലുണ്ട് അത് അവർ ഒപ്പിച്ച് മസാല പറഞ്ഞിട്ട് ശരിയാക്കി അവർ പറയും മനസ്സിലായ പോലെ ഒപ്പിച്ച് മസാല പറഞ്ഞിട്ട് ശരിയാക്കി വിടുന്നു അതല്ല ഉസ്താദിനോട് കേട്ടുമ്പോ എങ്ങാവലമ്മല കാക്കട്ടെ അതുകൊണ്ട് അതല്ല ഇപ്പൊ വിശദീകരിച്ച് പറയുന്നില്ല എന്റെ മുഅ്മിനുകളെ അല്ലാഹുവിന്റെ റസൂലാകുന്ന ഇമാം മുഹമ്മദ് മുസ്തഫ നേതാവായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് അവർ പറയുന്നു യാ റസൂലല്ലാഹ് അബൂ ദുജാനത്തിന്റെ അവസ്ഥ എന്താണ് നബിയേ സുബ്ഹ് നിസ്കരിച്ച പാട് പെട്ടെന്ന് പോകുന്നുവല്ലോ അപ്പോഴാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദുജാനത്ത് തങ്ങളെ വിളിക്കുന്നു വാ വിളിച്ചിട്ട് ചോദിക്കുന്നു അല്ലയോ അബൂ ദുജാന എന്തേ സുബ്ഹ് നിസ്കരിച്ച പാട് പെട്ടെന്ന് നീ പോകുന്നത് കാരണം എന്താ യാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ ഹറാം കൊണ്ടുണ്ടായ സമ്പത്ത് ഹറാമായ സമ്പത്ത് തിന്നുകഴിഞ്ഞാൽ അവന്റെ ഇറച്ചിയും അവന്റെ വജ്ജയും ഹറാമല്ല നബിയേ അതുകൊണ്ട് യാ റസൂലല്ലാഹ് അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതല്ലയാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ മുഅ്മിനീങ്ങളെ നിങ്ങളെ സ്വന്തം നരകത്തിലോട്ട് കാത്താ പോരാ നിങ്ങളെ മക്കളെയും നിങ്ങളെ ഭാര്യ മക്കളെയും കുടുംബങ്ങളെയും നരകത്തിനൊട്ട് കാക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ അതുകൊണ്ട് നബിയേ
എന്റെ പിഞ്ചു പൈതൽ എന്റെ പിഞ്ചോമന മക്കള് അല്ലാ. ഞാൻ ഒരു ദിവസം സുബൈ നിസ്കരിച്ചിട്ട് പോയപ്പോ എന്റെ മക്കള് എന്റെ അടുത്ത വീട്ടിലുള്ള ബിശ്ർ എന്ന് പറയുന്ന ഒരു യഹൂദിന്റെ ഒരു മരം, ഈത്തപ്പഴമരം, അതിന്റെ കൊമ്പ് എന്റെ ഭാഗത്ത് ചാഞ്ഞിരിക്കുന്നു നബിയെ, അതിലുള്ള ഈത്തപ്പഴം എന്റെ ജാലിൽ എന്റെ മുറ്റത്ത് വീഴുന്നു നബിയെ, എന്റെ മക്കളത് തിന്നുന്നതായി കണ്ടുപോയി നബിയേ. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, മക്കളെ തിന്നരുത് മക്കളെ, അത് മറ്റവന്റെ സമ്പത്താണ്, തിന്നാൻ പാടില്ല. എന്റെ പൈതല് പറഞ്ഞു, അല്ലയോ പാപ്പാ വിശക്കുന്നു പാപ്പാ, അതിന്റെ വിത്ത് അതിന്റെ കുഴു എങ്കിലും ഒന്ന് ഈമ്പാൻ തരുവോ പാപ്പാ. എന്റെ മക്കളോട് പറഞ്ഞ്, ഹറാമ തിന്നിട്ട് മരിക്കുന്നത് വേണ്ട, ഹറാമായ നിലക്കുള്ള മരണം വേണ്ട, ഹലാലായ നിലക്ക് മരിച്ചാൽ നാല് പള്ളാന്റെ ഹളറത്തിലെത്തിയാൽ മഹശറയിലെത്തിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാം മക്കളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നോക്ക് മക്കളെ ജാഗ്രത, നാലെ മക്കളെ നിങ്ങൾക്ക് അത് തിന്നിട്ട് നിങ്ങളെ ഇറച്ചി നരകത്തിലേക്ക് പോകുന്ന വേണ്ട, അത് തിന്നരുത് മക്കളെ, അങ്ങനെ തിന്നാൽ നിങ്ങൾ നരകത്തിൽ കിടക്കേണ്ടി വരും, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണ്ട മക്കളെ, അതുകൊണ്ട് സ്വർഗത്തിന്റെ ഭക്ഷണവും പാനീയം നിങ്ങൾ കഴിക്കാതെ വേണ്ട. അന്നു മുതൽ സുബൈ നിസ്കരിച്ച ഉടനെ വന്നിട്ട് ആ ഈത്തപ്പഴം വാരിയെടുത്തിട്ട് യഹൂദിക്ക് ഞാൻ കൊടുക്കൽ പതിവാണ് നബിയേ, എന്റെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. മനസ്സിലാക്കണം എന്റെ മുമ്പെങ്കിലും, ചരിത്രം കേട്ട പോരാ, പഠിക്കണം. നമ്മളെ മക്കള് ഏതെല്ലാം ഭാഗത്തിൽ പോയിട്ട് വരുന്ന നമുക്ക് ഒന്നുണ്ട്, ആരാരെ അണ്ടി അണ്ടിയെല്ലാം പറിച്ചിട്ട് കൊണ്ടുവരും, ചിലപ്പോ ആരാരെ അടയ്ക്ക കിട്ടിയെങ്കിൽ അതിന് ചീലയിട്ടുകൊണ്ട് വരും, ചിലപ്പോ ആരാരെ തോട്ടത്തിൽ തേങ്ങ എടുത്തോണ്ട് വരും, ഞങ്ങൾ വിചാരിക്കുന്ന റബ്ബിന്റെ ഒരു തേങ്ങ എന്റെ കരിയാക്കിട്ട് കൂട്ടിയെങ്കിൽ എന്തേന്ന്, ഇടത്ത് ബിസ അല്ല ഇടത്ത് ബിസ, ഇടത്ത് ബിസ ഉണ്ടെങ്കിൽ ഉള്ളതാക്കട്ടെ, പേടിച്ചിട്ട് പറയുന്ന മനസ്സിലാക്കണം. ഞങ്ങൾ ആചാര തോട്ടത്ത് നടന്നുകൊണ്ട് പോകുമ്പോ തേങ്ങ കിട്ടി, ആഹ്ഹില്ല ഇന്നൊന്ന് തേങ്ങ എന്റെ കരിയാക്കിയമ്മ, ആ തേങ്ങ തിന്നൽ കൊണ്ട് അതിൽ ജനിക്കുന്ന അതിൽ വരുന്ന ഇറച്ചിണ്ടല്ലോ നരകത്തിലാണെന്ന് ഷഫീഉൽ വറാ തഹാ റസൂലുള്ളാഹി. ഈ അബൂ ദുജാനത്ത് റളിയല്ലാഹു അൻഹു ഈ കഥ പറഞ്ഞപ്പോൾ, ഈ വിഷമം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും കരഞ്ഞുപോയി. മനുഷ്യന്റെ കഷ്ടം നമുക്കറിയണ്ടേ. ഇപ്പൊ ഈ കൂട്ടത്തിൽ എത്ര ആളും ഒരു ഭക്ഷണത്തിന് കഴിവില്ലാത്തവരുണ്ടാവും നമുക്കറിയോ? ഞമ്മ അന്വേഷിച്ചിന നരകേരയിൽ തന്നെ ചിലപ്പോ പട്ടിണികൾ ഉണ്ടാവും നമുക്കറിയോ? ഞമ്മ നല്ല മന്തി ബിരിയാണിയോ ആ ബിരിയാണി ആക്കി തിന്നലും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ റളിയല്ലാഹുനോട് പറഞ്ഞില്ലേ, യാ അബാ ദർ ഇദാ തബഖ്ത മറഖതൻ ഫാക്സിർ മാഹാ വതഅദ് അലാ ജിറാനിക മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ അബൂ ദർ തങ്ങളെ, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഒരു ചാറുണ്ടാക്കുമ്പോ ഒരു കരി ഉണ്ടാക്കുമ്പോ കുറച്ച് വെള്ളം കൂട്ടണോ? എന്തിനറിയോ? നരകരയിലേക്ക് ഒരു പിഞ്ഞാനം കരി കൊടുക്കാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അത്രയും സൂക്ഷിക്കണം നമ്മള്. നമ്മളെ നരകര എത്ര പട്ടിയുണ്ടാവും നമുക്കറിയോ? ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, പെരുന്നാക്ക് ഡ്രസ്സില്ലാത്തവരെത്രയുണ്ട്. ഞമ്മാതെ കിട്ടുകൊടുത്തു വിടെ അല്ലേ, കിട്ടുകൊടുത്തില്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അതിനെ സഹായിച്ചവർക്ക് അള്ളാഹു സഹായിക്കട്ടെ. കിട്ടുകൊടുത്താ പോരാ, അറിഞ്ഞു കിട്ടുകൊടുക്കണം. ചിലപ്പോ 1000 കിട്ടി കിട്ടിയവരുണ്ടാവും, 500 കിട്ടി കിട്ടിയവരുണ്ടാവും, കിട്ടാത്ത പലരുണ്ടാവും. അതെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കിട്ട് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കിട്ടിയിട്ട് കിട്ടി മുക്കുന്ന അവസ്ഥയ്ക്ക് വന്നിട്ടും ചില സ്ഥലത്താണ് കിട്ടി നോക്കുമ്പോ വിൽക്കുന്ന അവസ്ഥ. ഏറെ എല്ലാരും കൊണ്ട് കൊടുത്ത തന്നെ, പക്ഷെ അപ്പുറത്തെ വീട്ടില് കിട്ടി കിട്ടിയിട്ടേ ഇല്ല. ഞാൻ മനസ്സിലാക്കിന, അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ
അബൂദർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്, ചാറുണ്ടാക്കുമ്പോ ഒരു പിഞ്ഞാനെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് നിന്നെ നരകരയ്ക്ക് കൊണ്ടുപോയിട്ട് കൊടു, നല്ല മഞ്ചി ബിരിയാണി ഉണ്ടാക്കി വാസന അടിച്ചോണ്ടുണ്ട്. അവർ വിചാരിക്കുന്ന റബ്ബെ ഒരു പ്ലേറ്റ് കിട്ടിനെങ്കില കൊടുക്കലില്ല, കുരുതുപോവായ അങ്ങനത്തെ കുറെ കോമല്ലോ കൊടുക്കൂല. അവരെത്ര ആശിച്ചിട്ടുണ്ടാവും, ചിലപ്പോ ആ കൂട്ടത്തിൽ ഗർഭിണിയുണ്ടെങ്കിൽ പിന്നെ പറയണ്ടേ, അപ്പുറത്തെ നിരകല്ല ഒരു ഗർഭിയുണ്ട്, പഠിച്ചറ പൂക്കല്ല ആശ ഉണ്ടാന്നല്ലേ പഠിച്ചോനെ ഉമ്മ, അപ്പുറത്തെ മണം പേരുന്ന ഉമ്മ ബിരിയാണിന്റെ എടുത്തോണ്ട് വരും ഒരു ഒരു പ്ലേറ്റ്. ജീവിതത്തിൽ പോയിട്ടുണ്ടാവില്ല അപ്പുറത്തെ പുരക്ക്. എന്റെ മുഅ്മിനീകളെ മനസ്സിലാക്കണം, അബൂ ദുജാനത്ത് റളിയല്ലാഹുവിന്റെ കഥ കേട്ടപ്പോൾ അബൂ എല്ലാവരും കരഞ്ഞു പോയി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നു എവിടേക്ക്, ബിശ്ര എന്ന യഹൂദിന്റെ പുരക്ക് നടക്കുന്നു. നടന്നിട്ട് പോയിട്ട് പറയുന്നു, ഏ ബിശ്രേ, അബൂ ദുജാനത്ത് എനിക്ക് ഇത് സഹായിക്കുവോ, നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. അപ്പൊ ഓമന്ത് പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ പറയട്ടെ മുഹമ്മദ്, ഓ യഹൂദിയല്ലേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ മറക്കുന്നമ്മ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പേര് പറഞ്ഞെങ്കിൽ എത്ര കോണോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയലുകൊണ്ട് എത്ര കോണുണ്ടെന്ന് അറിയിക്ക്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹസിക്കുകയാണ്, എന്താ പറയുന്നത്, എന്റെ ഈ മരം അബൂ ദുജാനത്തിന് കൊടുക്കണം, ഇതിന്റെ പകരമായിട്ട് 10 മരം ആര് തരുന്ന ഓർക്ക് കൊടുക്കാം. അപ്പോഴാണ് ഈമാനെണ്ണ മുന്തൂക്കമുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ്, നോക്കി നോക്കി അബൂബക്കർ സിദ്ദീഖ്, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ആ സ്വഭാവത്തിന്റെ ചെറിയ സ്വഭാവം ഞങ്ങൾക്ക് നൽകട്ടെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചെല്ലിങ് ആയി, എല്ലാത്തിലും മുൻഗണനയാണ്, എല്ലാത്തിലും മുന്നെയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട്, ഇന്ന് മയ്യത്ത് കുളിപ്പിച്ചത് ആരെയും സഹാബാക്കളെ കൂട്ടത്തിൽ എഴുന്നേറ്റുന്നത് ആരറിയോ, അബൂബക്കർ സിദ്ദീഖ്. പാവങ്ങളെ സഹായിച്ചത് ആര്, അത് അബൂബക്കർ സിദ്ദീഖ്. പാവങ്ങൾക്ക് താങ് കൊടുത്തതായിരുന്നു കേൾക്കുമ്പോ എല്ലാത്തിലും ഫസ്റ്റ് മാൻ അബൂബക്കർ സിദ്ദീഖ്. ഉമർ ഖത്താബ് ആഗ്രഹിച്ച് പറച്ചവനെ ഞാനൊന്ന് മുന്നേക്ക് പോണോ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബാക്കളോട്, കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട് ഞങ്ങളുടെ പള്ളിക്ക്, ഇവിടെ ഇതെല്ലാം ഇടുന്നല്ലേ, എന്ത് ഇന്റർലോക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവരും കൊടുക്കണം, എല്ലാവരും സഹായിക്കണം, ഞമ്മളെ പള്ളി എത്ര ചന്തയ അത്ര അല്ലാഹു ഞങ്ങളെ ചന്തക്കും, ഞമ്മളെ ചന്താവണേ ഞമ്മളെ വര ചന്താവണമെങ്കിൽ, ഞമ്മളെ വീട് ചന്താവണം, ഞമ്മളെ തോട്ടം ചന്താവണമെങ്കിൽ, ബർക്കത്താവണമെങ്കിൽ പള്ളിനെ ചന്താക്കണം, പള്ളിക്ക് കൊടുക്കണം. ഞമ്മളെ പോലെ ഡബൽ മാലിക, അതിനായിട്ട് അപ്പുറത്തെ മാലികക്ക് ആലോചിച്ചോണ്ടുണ്ട്. ഞമ്മളെ പള്ളി ഫാന് എ സി ഇല്ലാത്ത ഒരു റൂം ഇല്ല, ഇവിടെ എ സി ഉണ്ടോ എന്ന് എനിക്കറിയാം, ഉണ്ടാ വിട്ടാക്കി അള്ളാ ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദിന്റെ റൂമിലും ഉണ്ടാ ഉണ്ട്, അൽഹംദുലില്ലാഹ് അള്ളാ ബർക്കത്ത് ചെയ്യട്ടെ. എന്നെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളെ പുര എത്ര നല്ല ആഡംബരത്തിന്റെ പുര, ഡബിൾ 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 മാലിക പള്ളി പൊയ്യത്തവയില്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുറവുന്നില്ല, നല്ല വിശാലമായ പള്ളിയും ദർസുവല്ല ഉണ്ടല്ലോ, ഖിയാമം വരേക്കും നിലനിർത്തട്ടെ, സഹായിക്കുന്നവർക്കല്ല സഹായിക്കട്ടെ. ഇവിടുത്തെ മുതഅല്ലിമീങ്ങളെ കാണുമ്പോ വന്നിട്ട് ആഹത്തുണ്ട്, മജീദ് ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ് മജീദ് ഫൈസി ഉസ്താദ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മഹാനായ സയ്യിദുന ശൈഖുൽ മശായിഖ് ആലി കുഞ്ഞി ഉസ്താദ് അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാന്റെ പേര് ഇപ്പോഴും ഉയർത്തവേ, സുബ്ഹാനല്ലാഹ്, എവിടെ മറപ്പെട്ട് കിടക്കുന്നെങ്കിലും ആലി കുഞ്ഞി ഉസ്താദിനെ ഓർമ്മയാക്കാതെ ആളില്ല, അനുസ്മരിക്കാത്ത വ്യക്തികളില്ല. ആ നല്ല സ്വഭാവം മഹാനായ താജുല്ലമൻ ഒരിക്കൽ ചൊല്ലി, സ്വർഗത്തിൽ പോകുന്ന അലി കുഞ്ഞി പോകണം, കാരണം സ്വഭാവം അങ്ങനത്തെ സ്വഭാവമാണ്, സ്വഭാവകാരനായിട്ട് സ്വർഗത്തിൽ പോകുന്ന നിങ്ങൾക്ക് അലിക്കുഞ്ഞ് എന്നെ പോകണോ എന്ന് ആര് പറഞ്ഞു, താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സുബ്ഹാനഹു വതആല, അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അൽഹംദുലില്ല പൊയ്യത്തവയിലൊന്നും കുറവില്ല, പ്രസിഡന്റും സെക്രട്ടറിയും നല്ല പ്രവർത്തിക്കുന്നു. ഇപ്പോൾ പോയിട്ട് വന്നത് പള്ളിക്ക് വേണ്ടിയിട്ട്, കൊടുത്താൽക്ക് നല്ല മനസ്സുള്ള ഇനിയും കൊടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും മനസ്സ് വരുമല്ലോ, കൊടുക്കാൻ വൈകുന്നൊരു ഭാഗ്യം വേണം.
കൊടുക്കാനൊരു ഭാഗ്യം വേണ്ട. അതല്ലേ എന്റെ മുഅ്മിനുകളെ മഹാനായ അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങള് കാല് മുന്നേ വേണം, ആര് ഉമർ ഫാറൂഖ് ആഗ്രഹിക്കുന്നത് ഞാൻ മുന്നേ ആവണം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം പറഞ്ഞു, നിങ്ങളെ സ്വന്തത്തിൽ നിന്നിട്ട് എല്ലാരും കൊണ്ടുവരണോ ആവശ്യമുണ്ട്. എല്ലാരും കൊടന്ന്, ഓരോരോ വ്യക്തികളും കൊടന്ന് കൊടന്ന് ഓരോരുത്തരോട് കേൾക്കുമ്പോ ചെല്ലിയ നിന്റെ ഞാൻ മുക്കാൽ ഭാഗത്ത് വെച്ചിട്ട് കുറച്ച് ഞങ്ങൾ കൊടന്നിരുന്ന എല്ലാരും ചെല്ലി. അങ്ങനെ അവസാനമായിട്ട് ഉമർ ഫാറൂഖ് അള്ളാഹുവിനോട് വെച്ച്, നീ എന്ത് കൊടന്ന ഉമ്മനെ, ഞാനും ഒരല്പം പോയാലും ബാക്കിയുണ്ട്, അങ്ങനെ എന്നെ കുറച്ച് ഞാൻ കൊടന്നിട്ടുണ്ട്. അവസാനം അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ കാണുന്നില്ല. എവിടെ ഉണ്ട് അബൂബക്കർ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനെ സ്വന്തം എടുത്തോണ്ട് വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അബൂബക്കറെ പല്ലൊന്നും ബാക്കിയുണ്ട ഇല്ല. യാ റസൂലല്ലാഹ്, എന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നബിയേ. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ മുൻഗണനയാണ്. സലാമിന്റെ വിഷയത്തിൽ പോലും നോക്കി ഉമർ ഫാറൂഖ് അള്ളാഹുവിന് വിചാരിക്കും ഞാൻ ഫസ്റ്റ് സലാം ചൊല്ലണോ, ഫസ്റ്റിന് ആര് സലാം ചൊല്ലി അവർ രക്ഷപ്പെട്ടുന്ന മുമ്പിലെ ഭാഗ്യക്കാരനാണ്. ഞങ്ങൾ വിചാരിക്കുന്നു ഓൻ ചെല്ലാ സലാമ, ഞങ്ങൾ നിന്റെ ചെല്ലുന്ന, ഞങ്ങൾക്ക് ഇവർ വിടുന്നില്ല. അങ്ങനല്ല, സലാം ആര് മുന്നേ പറഞ്ഞാ വലിയ വർക്കത്തിന്റെ ആളാ, നല്ല മനുഷ്യനാ. സലാം കൊണ്ട് മുങ്ങടക്കണം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് നിങ്ങളെക്കാളും ഉമർ ഫാറൂഖ് മുങ്ങണിക്കണം എന്ന് വിചാരിച്ചിട്ട് വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനെ മുന്നേ സലാം പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ. കണ്ടാലുടൻ സലാം പറയൽ അത് നമുക്ക് സുന്നത്താണ്, നിർബന്ധമാണ്. മടക്കൽ സുന്നത്താണെങ്കിലും മടക്കലും നിർബന്ധമായിട്ട് വരും. സലാം എവിടെ പറയണം, ഏത് സ്ഥലത്ത് പറയണം, എവിടെ പറയാൻ പാടില്ല. ചില ആൾക്കാരെയല്ല, ചോറ് വെക്കുമ്പോ അസ്സലാമു അലൈക്കോ കക്കൂസിലുണ്ട്, അസ്സലാമു അലൈക്കോ കക്കൂസിൽ ഇരുന്നോണ്ട് ആചാരം, അസ്സലാമലൈക്കും ആചാരം. മൂപ്പരയോടല്ലേ കക്കൂസ്, കക്കൂസ് പറയുന്ന സ്ഥലം എന്താ? അത് ശൈത്താന്റെ സ്ഥലമാണ്. ആണ് ശൈത്താനും പെണ്ണ് ശൈത്താനും ഉള്ള സ്ഥലമാണ് കക്കൂസ്. അവിടെ സൂക്ഷിക്കണം, അവിടെ മുണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. കച്ചവടം എല്ലാം നടക്കുന്ന അവിടെ ചിലപ്പോ മൂത്രയ്ക്കുമ്പോ ബീഡി വെച്ചോണ്ട് വിസേ പേരെന്തില്ല റഹ്മാനായ റബ്ബേ, ഒക്കറായി അടക്കൊക്കെ എങ്ങനെ ഉണ്ട്, ഇപ്പൊ എന്റെ തോട്ടത്തിൽ അടക്ക ഉണ്ട്. ഇത് കേടായ മൂത്രയ്ക്കുന്ന സ്ഥലം, മൂത്രം വയ്ക്കുമ്പോൾ മൂത്രം മാത്രം വയ്ക്കണം, അവിടെ സംസാരിക്കാൻ പാടില്ല. ചോറ് വയ്ക്കുമ്പോ ചോറ് തന്നെ പേരം ഉണ്ടാൻ പാടില്ല, ചോറ് വയ്ക്കുമ്പോ ഉണ്ടാൻ പാടില്ല. ചോറ് വയ്ക്കുമ്പോ എന്നെ കഥ, സുബ്ഹാനല്ലാഹ്, നീ ഏടെ പോയിട്ടുണ്ടായിരുന്ന, നീ മൈക്കാലത്ത് എന്നീ പോയറ, ഇത് ചെല്ലുമ്പോ ഓണി ചോറ് വെക്കണം, ഓൺ ചെല്ലുന്നു ഓൺ ശരി ഓണുണ്ട്, ഓണാഹത്തിൽ വെച്ചിട്ട് താഴെ നോക്കോ ചോരയില്ല. ഈ പരിസ്ഥിതിക്ക് എത്തും. അതുകൊണ്ട് മിണ്ടാൻ പാടില്ല, ചോറ് വയ്ക്കുമ്പോ ചോറിനെ മാത്രം ചിന്തിക്കണം. അപ്പോ ചില സന്ദർഭങ്ങളുണ്ട്, ആ സന്ദർഭത്തിന് മാത്രം ഉപയോഗിക്കണം. കലാവുൽ ആജത്തിന് പോയെങ്കിൽ ആജത്ത് കൂട്ടുന്ന എന്തെല്ലാം മൂത്രയ്ക്കുന്ന കാഴ്ചയ്ക്കുന്ന തന്നെ പണി. അവിടെ കഥ പറയാണോ, ചവിട്ടിൽ വെച്ചിട്ട് പാട്ട് കേൾക്കണം പാടില്ല. ചില കിടാക്കല്ല കക്കൂത്തിൽ പോയി അരമണിക്കൂർ വരുന്ന കാണുന്നില്ല, ഉമ്മ വിളിക്കുന്നതാ ഉമ്മതോ എന്താക്കുന്നതാ, ഒറ്റ ബാക്കിയുണ്ട് ഉമ്മ ഇപ്പൊ വരുന്ന ബാക്കി നിന്റെ കഥ. ചവിട്ടിൽ വെച്ചിന് പാട്ട് തീരാതെ അവനക്ക് പത്ത് പേരല്ലേ. ഈ ഒരു പരിസ്ഥിതിയിലുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാരാകട്ടെ. ഇപ്പൊ കക്കൂസ് എന്ന് പറയുന്ന സ്ഥലം എന്ത് ഞങ്ങൾ മനസ്സിലാക്കണം. കക്കൂസ് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താന്റെ ജാഗയാണ്. അവിടെ മുണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാത്തിലും മുൻഗണയിൽ നിൽക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവ്വലുമൻ ആമ നബി അബൂബക്കർ, എന്നെ കൊണ്ട് ഫസ്റ്റിലുള്ള വിശ്വാസം വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അത്രയും വലിയൊരു മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, അബൂ ദുജാനത്ത് റളിയല്ലാഹു അൻഹു കാര്യം കേട്ടപ്പോ എല്ലാവരും കരഞ്ഞു പോയി. അറിയൂലേ എന്തേ കാരണം, ഇത്രയും ഒരു കഷ്ടപ്പാടുള്ള ആളെ നിസ്കരിക്കാൻ വരുന്ന ആള് മനസ്സിലാക്കിയിട്ടില്ല. നിസ്കരിക്കാൻ എല്ലാരും വരുന്നു, ആചാരം വരുന്നു, മമ്മളും വരുന്നു, അബൂബക്കറും വരുന്നു, മൂസയും വരുന്നു, ഈസയും വരുന്നു. ഞാൻ വന്ന് അന്വേഷിക്കലുണ്ട്, അക്കറ എങ്ങനെ പോരല്ലേ, എങ്ങനെ കേട്ടേ അമ്മ പോരല്ലേ, എങ്ങനെ ഞണക്കെന്തേ,
ഞാൻ ഉസാറല്ല മതി, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നീ വിചാരിക്കണം എന്റെ സഹോദരന് എന്നെ പോലെ ഉണ്ടാ, ഭക്ഷണം കഴിച്ചിന, നോമ്പ് തുറന്നിന, നോമ്പ് തുറക്കാൻ എന്തെല്ലാം ഉണ്ടായിനിമ്മ ഒന്ന് മനസ്സിലാക്കണമോ? സഹോദരന്മാർ സഹോദരന്മാർ തമ്മ തമ്മിൽ ആവശ്യം ഒന്ന് അന്വേഷിക്കണം. വേരല്ലക്കൊക്കെ നിന്ന് തോട്ടം എങ്ങനെ ഉണ്ടാ, നിന്റെ അതെങ്ങനെ ഉണ്ട്, ഇതെങ്ങനെ, ആരോഗ്യം എങ്ങനെ ഉണ്ട് നോക്കി. ഗൾഫിലുള്ള പോയ നമുക്ക് ഒരു പരിചയം, ഗൾഫിൽ പോണം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഗൾഫിൽ ഒരു അനുഭവം ഉണ്ടാകും, എപ്പോ കിട്ടിയെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് ചോദിച്ചു, സലാം പറഞ്ഞു. അത് മാത്രമാണോ കൈഫൽ ജമാ, എങ്ങനെയുണ്ട് നീ, എന്റെ കുടുംബം എങ്ങനെയുണ്ട്, കേട്ടുകൊണ്ടിരിക്കും, അപ്പൊ കേൾക്കും. വീട് പോയിട്ട് കൊച്ചപ്പുറത്തും അവിടെ കിട്ടുന്നു, അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ, കൈഫൽ ജമാ. അവർക്ക് ഞമ്മ കേക്കലുണ്ട്, ഞമ്മ ആരെങ്കിലും കിട്ടുമ്പോ എന്തെങ്കിലും കേക്കലുണ്ട്. ഓക്കെ, എങ്ങനെ ഉള്ള ജീവിതം എങ്ങനെ, ഞമ്മ കേക്കുന്ന വേറെ ഒന്നും ഇല്ല. എവിടുന്നറിയ വാച്ച് കിട്ടീന്, എവിടുന്നതിന്റെ പേരുള്ള കെട്ടിക്കൊണ്ടുള്ളേ. സ്നേഹിത സ്നേഹിതന്മാരെ തമ്മാത്തമ്മിൽ അറിയണം, മനസ്സിലാക്കണം. അറിയുന്ന ആളാവട്ടെ, അറിയാത്ത ആളാവട്ടെ, മുസ്ലിമാണെങ്കിൽ അസ്സലാമു അലൈക്കും നല്ല സലാം പറയണം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബൂ ദുജാനത്ത് റളിയല്ലാഹുവിന്റെ വിഷമം പറഞ്ഞപ്പോ സഹാബാക്കൾ കരഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് ബിഷിറിനോട് ചോദിച്ചു, ബിഷിറേ, ഇത് നീ നിങ്ങളെ അബൂ ദുജാനത്തിലേക്ക് മരം കൊടുക്കുവോ, നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. ബിഷിർ പരിഹസിച്ചു, ഇതിന് പകരമായിട്ട് 10 മരം തന്നാൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് പറയുന്നു, യാ റസൂലല്ലാ, ഞാൻ കൊടുക്കാം നബിയേ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് തന്റെ തോട്ടത്തിൽ നിന്ന് 10 മരം കൊടുക്കുന്നു. ഈത്തപ്പഴം ഒരു മരത്തിൻ കാരണം, ആ മരം കിട്ടിയാലല്ലേ നരകത്തിൽ നിന്ന് മക്കൾ രക്ഷപ്പെടും. മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ മരം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ 10 മരം കൊടുത്തിട്ട് ആ മരം വാങ്ങി. എന്നിട്ടോ അന്ന് രാത്രിയിൽ ഭാര്യ ഭർത്താക്കൾ ഉറങ്ങിയില്ല, ബിഷറും ബിഷറിന്റെ ഭാര്യയും ഉറങ്ങിയിട്ടില്ല, സന്തോഷ. കാരണം മരത്തിന്റെ പകരം 10 മരം കിട്ടി. മാത്രല്ല, ഞങ്ങളെ മുറ്റത്തന്നെ ഉള്ളല്ലേ ഈ മരം, നല്ല ഈത്തപ്പഴല്ലേ, ഇത് ഞമ്മക്ക് രാവിലെ കിട്ടുമല്ലോ കുറച്ച് എടുക്കാന് വിചാരിച്ച്. പക്ഷേ രാത്രി ഇങ്ങനെ നോക്കുമ്പോ, ഭാര്യ ഇങ്ങനെ നോക്കുമ്പോ, മരം ഇങ്ങനെ പോയോണ്ടു നടന്നോണ്ടു. അള്ളാഹുവിന്റെ റസൂലിനെ മുഈദത്ത് കൊണ്ട് മരം ഇങ്ങനെ നടക്കുകയാണ്, കാലില്ലാതെ, വേറില്ല, ഇങ്ങ് വേരോട് ഇവിടെ നടക്കുകയാണ്. ഇത് കണ്ട് അത്ഭുതം, ബിഷീറിനെ വിളിക്കുന്നു, ഭർത്താവിനെ വിളിക്കുന്നു, ഭർത്താവേ കണ്ടില്ലേ അത്ഭുതം, അതൊരു സാധാരണ മനുഷ്യനല്ല, അത് അള്ളാഹുവിന്റെ റസൂൽ തന്നെ, മുഹമ്മദ് മുസ്തഫ. ഉടനെ തന്നെ ബിഷീർ, അതാ അവിടത്തെ ബിഷീറും അവിടത്തെ ഭാര്യയും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങ് നബി തന്നെ, അങ്ങ് റസൂല് തന്നെ. കാരണം എന്തേ, ആ മരം വന്നിട്ട് അബൂ ദുജാനത്തോ അല്ലാഹുവിന്റെ മുറ്റത്ത് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ മരം മുഴുതത്ത് കൊണ്ട് നടന്നിട്ട് വന്നിട്ട് അബൂ ദുജാനത്ത് അല്ലാഹുവിന്റെ ജാലിൽ നിന്നിട്ടുണ്ട്. ഇങ്ങനത്തെ എത്ര അത്ഭുതങ്ങൾ ഉണ്ടോ അറിയോ, ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞമ്മക്ക് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കാണാറുണ്ട്. സ്വലാത്ത് പറയുന്ന ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ ഞമ്മക്ക് ഒരുപാട് ഫൈദ ഉണ്ട്. വേറൊന്നും വേണ്ട, അതിങ്ങ ഒരു ഉദാഹരണം പറയാം. അല്ലാഹുവിന്റെ റസൂലിനെ സ്വലാത്ത് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു റസൂലിന്റെ കാലത്ത്. ഒപ്പൊരു സ്വലാത്ത് തന്നെ പറയാം, അവ പറയുന്ന സ്വലാത്ത് പറയുന്ന ആ വ്യക്തിനെ നാട്ടുകാർ പരിഹസിക്കാൻ തുടങ്ങി, യഹൂദികൾ പരിഹസിക്കാൻ തുടങ്ങി. എന്തറ എപ്പ നോക്കിയാ സ്വലാത്ത്. അപ്പൊ അയാൾ സ്വലാത്ത് നിർത്തിയില്ല. അവസാനം ഇവർക്ക് അരിശം വന്നിട്ട് എന്താക്കിയറിയോ, അയാളെ നാവിനെ കത്തിരിച്ച് സ്വലാത്ത് ചെല്ലണ്ടായി. നാവിനെന്താക്കിയറിയോ, കത്തിരിച്ച് നാവിനെ തുണ്ടാക്കി, നാവിനെ പൂലാക്കി.
നാവിനെ കത്തരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് നാവിൽ നിന്ന് രക്തത്തോടു കൂടെ നാവിനെ കയ്യിലും പിടിച്ചിട്ടില്ല ഹദ്റത്തു റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന് മുമ്പിൽ വന്നിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാ വരത്തൊരു സൗണ്ട് കേൾക്കുന്നു ജാലിൽ ഒരു ശബ്ദം കേൾക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫാത്തിമ മോളെ ഒന്ന് നോക്ക് ആര് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു നബിയേ ആരാണെന്നറിയില്ല അയാളുടെ വായിൽ മുഴുവനും രക്തമാണ് നബിയേ അയാളെ കയ്യിൽ നാവിന്റെ ഒരു പകുതി കയ്യിൽ പിടിച്ചിട്ടുണ്ട് നബിയേ അല്ലാഹുവിന്റെ റസൂലിനോട് മിണ്ടാൻ കഴിയുന്നില്ല ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ആ നാവിന്റെ കഷ്ണമെടുത്തിട്ട് ആ നാവിലേക്ക് ചേർക്കുന്നു നാവിനെ കൂട്ടുന്നു മുഴുതിട്ടുകൊണ്ട് എന്നിട്ട് അയാൾ പറയുന്നു നബിയേ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പറഞ്ഞ കാരണം കൊണ്ട് എന്റെ നാവിനെ ഒരു മുറിച്ചു പോയി നബിയേ ഈ നാവിങ്ങനെ കൂടിയിട്ട് വീണ്ടും സംസാരിക്കാനുള്ള കഴിവ് വന്നപ്പോൾ നാവ് മുരിച്ച ശത്രുക്കൾ വന്നിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് ഞങ്ങൾക്ക് ഈ കാര്യം അറിയില്ല നബിയേ നമുക്ക് മാഫ് ചെയ്യണം നബിയേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ് 20 യഹൂദികൾ ഇസ്ലാമിലേക്ക് കടന്നു ഈ നാവങ്ങനെ കൂടിയത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് പറയുന്ന കാരണം കൊണ്ട് സുബ്ഹാനല്ലാഹ് ഏത് മുരിഞ്ഞതാവും നരകം പോലെ അവനക്ക് ആറാമെന്ന അല്ലാഹു വാക്കുകൊണ്ട് നമ്മളാക്കി തീർക്കട്ടെ ആ നിയത്തിൽ സലാത്ത് ചെല്ലാം ഞമ്മ സലാത്തിൽ നിന്ന് കടം വീട് മാത്രം രോഗം ശിവ്യാവന് മാത്രം വേണ്ടെന്നല്ല കടം വീടോനും രോഗം മാറോനും ഞമ്മ നന്നാവാനും സലാത്ത് പറയുന്ന നാല് അള്ളാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ ഷഫാഅത്തിന്റെ അഹ്ലാണല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്ത് ഇല്ലാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയോ സുബ്ഹാനല്ലാഹ് സർവ അമ്പിയാക്കന്മാരും സ്വന്തം നഫ്സിനെ പേടിച്ച് ഭയപ്പെടുമ്പോ സഹായിക്കാൻ ആരുമില്ലാത്ത സമയത്ത് മഹ്ശറയിൽ നമ്മളെ സഹായിക്കുന്ന നബി ആരാണെന്നറിയോ അഷ്ഫാഅത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഹ്ലന യംനായ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു والسلام على الرسول الشفيع الابطحي والحبيب العربي നാളെ നമ്മളെ കൈപിടിക്കുന്നത് ആരാണെന്ന് അറിയോ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങൾ ബാപ്പന്റെ അടുത്ത് പോകലുണ്ട് ഞങ്ങളെ ബാപ്പല്ലാരി അബുൽ ബഷീർ ആദം അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പോയിട്ട് പറയാറുണ്ട് ബാപ്പ നമ്മളൊന്ന് രക്ഷപ്പെടുത്തണു ബാപ്പ ചെന്നെന്തറിയോ മക്കളെ എന്റെ സ്വന്തം നഫ്സിനെ പേടിച്ച് ഭയപ്പെടുമ്പോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എനിക്ക് പേടിയുണ്ട് എനിക്ക് അല്ലാഹുവിന്റെ ഭയമുണ്ട് അതുകൊണ്ട് സ്വന്തം ശരീരത്തിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നു മക്കളെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളെ ഞാൻ കാണിച്ചു തരാം ആദം അലൈഹിസ്സലാം പറഞ്ഞിട്ടില്ല അള്ളാഹിനോട് പോയിട്ട് കേൾക്കുന്നില്ല എന്നോട് വന്നിട്ട് നിന്നെ കേൾക്കുന്ന അള്ളാഹിനോട് പോയിട്ട് കേട്ടില്ല അപ്പൊ ഉപ്പർ സുന്നിയ നമ്മളെ ബാപ്പാരി ഒറിജിനൽ സുന്നി 100% സുന്നിയ അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ പോയിക്കോ ആരടുത്ത് ഷൈഖുൽ അംബിയാ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം നൂഹ് അലൈഹിസ്സലാം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് മൂപ്പർ സുന്നി തന്നെ ഒറിജിനൽ സുന്നി മൂപ്പർ പറയുന്നതറിയോ മക്കളെ ഞാൻ രാത്രിയും പകലും മനുഷ്യന്മാരെ ഇതായത്തിനും വിളിച്ചിട്ട് നോക്കുമ്പോ 72 അലൈഹിസ്സലാമിലെ വന്നിട്ടുള്ളൂ ഞമ്മ പൊയ്യത്തവിൽ ഉറവാതുകൊണ്ട് എത്രമാ നന്നായിട്ടുണ്ടാവും
നമ്മളെ ഉസ്താദ് വിഴാതെ പറഞ്ഞിട്ട് നമ്മളെ അലി കുഞ്ഞു ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. എത്രയോ ജനങ്ങൾ നന്നായിട്ടുണ്ടാവും ആ നാവിന്റെ കാരണം കൊണ്ട്, ആ ഒരു വാക്ക്, ആ ഒരു പുഞ്ചിരി, ആ പൊന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോ എന്തൊരു സന്തോഷം നമുക്ക്, എന്തൊരു റാഹത്ത്. ഇപ്പൊ നമുക്ക് കാണുന്നില്ലെങ്കിലും ആ വാക്ക് നമ്മളെ മുമ്പിലുണ്ട്, ഇപ്പോ ആ ശരീരം നമ്മളെ മുമ്പിൽ കാണുന്നുണ്ട്. പലപ്പോഴും പലർക്കും കിണാവ് കാണലുണ്ട് ഉസ്താദിനെ. അല്ലാഹു ആ മാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നാടെ നന്നാക്കട്ടെ, നമ്മളെ നന്നാക്കട്ടെ. എന്റെ മുഅ്മിനുകളെ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, ദഅവ്തു ലൈലൻ വനഹാറ, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്സലാം പറഞ്ഞു, ഞാൻ രാത്രിയും പകലും ഇസ്ലാമിലേക്ക് വിളിച്ചു ജനങ്ങളെ. വന്നത് എത്ര? 72 ആള്. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്സലാം പറഞ്ഞത്, ഒന്നിനും വെച്ചണ്ട, ഒന്നിനും വെച്ചിരണ്ട, അവിടെ ഒന്നിനും വെച്ചിരണ്ട. അള്ളാഹു ദുആക്ക് ഉത്തരം നൽകി. അള്ളാഹ് പറഞ്ഞു, നിങ്ങളെ സലാമത്താൻ വേണ്ടി ഒരു കപ്പൽ ഉണ്ടാക്കണം, നിങ്ങളെ സലാമത്തിന് വേണ്ടി ഒരു കപ്പൽ ഉണ്ടാക്കണം, മറ്റുള്ളവരെ ഞാൻ നശിപ്പിക്കാം. കൊടുത്ത അള്ള കൊടുത്ത ശിക്ഷ നോക്കി, അള്ളാഹുടെ ശിക്ഷ അത് ഭയങ്കരമാണ്. ഞമ്മ വിചാരിച്ച പോലല്ല, ഞമ്മ ഈ കൊറോണ വന്ന് ഉമി കൊറോണ എന്നതും വന്ന് ഇനി എന്തെല്ലാം കൊറോണ വരലുണ്ട്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇനി എന്തെല്ലാം പരീക്ഷ ഉണ്ട് നമുക്കറിയോ, ഹിജാബ് വന്ന്, കടക്ക വന്ന്, കുടുക്കു വന്ന്, ഇനി എന്തിന്റെ വരുന്നുണ്ട്, ഇനി ബാങ്ക് വേണ്ടാന്ന് വന്ന്, അള്ളാഹു കാക്കട്ടെ. കുർആനിൽ കൊല്ലം ചെല്ലുന്നുണ്ട്, അതും ചെല്ലി സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ചൊല്ലിക്കോണുണ്ട്, ഇനി എന്തെല്ലാം ചൊല്ലോണുണ്ട്. അത് കാരണക്കാരൻ ഞമ്മ ഓരെ പറഞ്ഞിട്ട് കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതന്നെ അവരെ കുറ്റം പറയണ്ട, അരെ മന്ത്രിമാരെ കുറ്റം പറയണ്ട, മിനിസ്റ്റർമാരെ കുറ്റം പറയണ്ട, അവൻ അവർക്ക് ഭേദു വാഴ്ന്നിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നായിക്കോളി. ഇങ്ങനെയുള്ള സന്ദർഭത്തില് കാല മുസീബത്ത് വരുമ്പോ, ആഫത്ത് വരുമ്പോ, കൊറോണയും മറ്റുള്ള പലജാതി ശിക്ഷകൾ വരുമ്പോ, മുസ്ലിം സമുദായത്തിൽ നിസ്സാരപ്പെടുത്തുമ്പോ, നിങ്ങ എന്ത് വേണോ ഓരെ കുറ്റം പറഞ്ഞിട്ട് ഓർക്ക് ഭേദു വാർക്കുന്നല്ല, നിങ്ങൾ ദിക്റും സ്വലാത്തും ഖുർആൻ ഓതണമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, അല്ലാഹുവിലേക്ക് അടുക്കണം. അങ്ങ് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുമ്പോ അവരെ ബുദ്ധിനെ ഞാൻ ചേഞ്ച് ആക്കിയിരുന്നേ, അല്ലാഹ് പറയും. നിങ്ങളെ പ്രവർത്തന കാരണം കൊണ്ടാണ് അവർക്ക് ഞാൻ ഇങ്ങനെ ബുദ്ധി കൊടുത്തത്. ഞങ്ങളെ നിസ്സാരപ്പെടുത്തവനും ഞങ്ങളെ പരിഹസിക്കുവാനും ഞങ്ങളെ താഴ്ത്തോനുള്ള അധികാരം ഞാൻ കൊടുത്തതാ, അല്ലാഹ് പറയുന്നു. ഓരോ കുറ്റം പറയണ്ട, ഓരോ നിവേദ വറക്കണ്ട, പിന്നെ എന്ത് വേണോ, നിങ്ങൾ നന്നായി, നിങ്ങൾ തമ്മാ തമ്മിൽ നന്നാണോ, മോനെ കാണും അവനാന്നില്ല, മോനെ കാണും അവനാന്നില്ല, മുഹമ്മദിനെ കാണും അബൂബക്കറാണ്, അബൂബക്കറാണ് മുഹമ്മദിനാന്നില്ല, ഇതല്ല പൽച്ചെറി. നിങ്ങൾ നന്നായിക്കോളി. എന്നിട്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ഇമാം ജമാഅത്തായിട്ട് നിസ്കരിച്ചോ, എന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചോ, എന്നിട്ട് ദിക്ര് ചൊല്ല്, എന്നിട്ട് ദുആരക്ക് മുഹമ്മദ് മുസ്തഫ ഇസ്തഗ്ലു ബിദ്ദിക്രി വത്തളർ, അള്ളാഹനെ ഓർക്കൽ കൊണ്ട് നിങ്ങൾ റെഡി ആയിക്കോ. അവരെ കുറ്റം പറഞ്ഞ് ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞമ്മ ഓരോ കുറ്റം പറയും, അവരെ കുറ്റം പറഞ്ഞ മന്ദിനി അവരെ നന്നാക്കുവാണെങ്കിൽ അള്ളാഹ് കഴിയില്ലേ, ഞമ്മ നന്നായെങ്കിൽ അള്ളാഹ് അവരെ നന്നാക്കുന്നു. ഇത്തരായിട്ട് ഞമ്മക്ക് ടൈമുണ്ട് നിസ്കരിക്കോനി. നോമ്പ് നോക്കുന്ന എത്ര സുബ്ഹാനല്ലാഹ്, എത്ര നോമ്പില്ലാത്ത ഖൗമ്, നല്ല ചുറുചുറുക്കുള്ള ചുവപ്പക്കാർ ഹോട്ടലിൽ കാണാം. അല്ലാഹുവെ അവർക്ക് ഹിദായത്ത് നൽകണം, അല്ലാഹ് ഖൈർ നൽകണം. അല്ലാഹ് മുസ്ലിം നാമധാരികൾ നമ്മളെ ഇജ്ജത്തെടുക്കുന്നത് നമ്മൾ തന്നെ. പേരിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ യാതൊരു അംശം അവരുടെ കയ്യിലില്ല. നോമ്പ് വന്നിട്ട് റബ്ബേ നോമ്പ് നോക്കാത്ത എത്ര വിഭാഗമാണ്. പള്ളിയിൽ വാങ്ങി കൊടുക്കുമ്പോ പള്ളിയിലേക്ക് വരാത്ത എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര വയസ്സന്മാരുണ്ട്, വയസ്സന്മാരടക്കം. ഇപ്പൊ ചെറുപ്പക്കാരെങ്കിൽ പള്ളി കാണുന്ന വയസ്സന്മാരെ കാണുന്നില്ലേ, ഇവിടുത്തെ വിഷയമല്ല. എല്ലാരും പേരുന്ന അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, വരുന്നവർക്ക് ആഫിയത്ത് നൽകട്ടെ. നിങ്ങൾ നാമിയൊന്നുമില്ല, വരുന്നില്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ മനസ്സിലാക്കണമോ, ഞമ്മ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്, ആ പരീക്ഷയിൽ ഞങ്ങൾ വിജയിക്കണം.
മനുഷ്യൻ എങ്ങനെ വിജയിക്കുന്നു? ഞാൻ അല്ലാഹുവിലേക്ക് അടുക്കണോ? പടച്ച റബ്ബിന്റെ അടുത്ത് പോകണോ? ഞമ്മോ തോബാ ചെയ്ത് മടക്കണോ? ഗൾഫിലെല്ലാം കാണുന്നില്ലേ, സൗദി അറേബ്യയിൽ മഴയില്ലെങ്കിൽ ഇതാക്കുന്ന ഒരു എടുക്ക് പോകുന്ന എല്ലാരും ഒരു മൈതാനിൽ പോകും. മൈതാനിൽ പോയിട്ട് കറങ്ങി ചെറു ദുആ ഒരു ഖുതുബ ഓതും. മഴയ്ക്ക് വേണ്ടി ഖുതുബ ഉണ്ട്, ഞാൻ ഓതലുണ്ട. മഴയ്ക്ക് വേണ്ടിട്ട് ഒരു ഖുതുബല്ല ഓതിട്ട് ഒരു ദുആ ചെയ്യും. ദുആയിൽ നിന്ന് പിരിയലോടുകൂടെ മഴ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഞമ്മെന്ത് വേണം? ഇങ്ങനത്തെ ഒരു അവസര സന്ദർഭത്തില് എല്ലാവരും പള്ളിയിൽ വന്നിട്ട് അഞ്ചു വക്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാ എന്നെ ഒന്ന് നന്നാക്കണം, അല്ലാ എന്റെ മനസ്സിനൊന്ന് നന്നാക്കണം, അല്ലാ എന്റെ ജീവിതത്തെ ഒന്ന് നന്നാക്കണം, അല്ലാ എന്നെ നീ പടച്ചത് ഇബാദത്തെടുക്കാണല്ലേ, അല്ലാ എന്റെ ഇബാദത്ത് നീ സ്വീകരിക്കണം, അല്ലാ റബ്ബിനോട് കറങ്ങി കറങ്ങി തൗബാ ചെയ്ത് മടങ്ങി ദുആ. ആരോട് അരിസമുണ്ടോ മാപ്പ് ചോദിക്കണം. ബാപ്പയോടും ഉണ്ടാത്ത എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ മക്കളുണ്ട് ബാപ്പയോടും ഉണ്ടാത്തവർ, എത്ര ഉമ്മമാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഭാര്യയോ ഭർത്താവിനോട് സംസാരിക്കാത്ത ഉമ്മമാർ എത്ര ഉണ്ട്, മാപ്പിളിനോടും ഉണ്ടല്ലേ, ഇല്ല എത്ര എത്ര ഉണ്ട്. സുബ്ഹാനല്ലാഹ്. പ്രയോജനമുണ്ട് മോളെ, നീ നിസ്കരിച്ചിട്ട് ഒരു ഫലമില്ല, നോമ്പ് നോക്കിയിട്ടും ഫലമില്ല, ദിക്ര് ചൊല്ലിട്ടും ഫലമില്ല, ഏത് ലൈൻ നിന്നിട്ടും ഫലമില്ല. നമ്മളെ പെണ്ണുങ്ങ 24 മണിട്ട ലൈനിലുള്ള സുബൈക്കൊരു ലൈന്, വൈകുന്നേരം ഒരു ലൈൻ, ഈ രണ്ട് ലൈനിലും നമ്മളെ പെണ്ണും കൊണ്ടല്ലാവും ബർക്കത്ത് ചെയ്യട്ട്. നിങ്ങെന്ത് വേണ്ടെന്ന ബർക്കത്ത് ചെയ്യട്ട്. ആ ലൈനിൽ ഇരിക്കണോ? അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദ്രീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, സുബൈന്റെ ദിക്ർ, വൈകുന്നേരത്തെ ദിക്ർ വലിയുദ്ദീൻ ഫൈസിന്റേത്, അതുപോലെ തന്നെ നമ്മൾ ലത്തീഫ് സഖാഫിന്റെ രാത്രിത്തെ ലൈൻ. ഞങ്ങൾ പോയിട്ട് ലൈൻ തീരുന്നതിന് മുമ്പ് ചോറിന് പോയാ ഞങ്ങൾ പോയെന്നെ. ഞമ്മക്ക് വൈച്ചിട്ട് വൈക്കയ്യല്ല, ഓക്കെ ചോറ് ലൈന. ഈ ലൈൻ തീരാതെ നിങ്ങൾക്ക് മണ്ണുമില്ല. ചോറ് അതാക്കിയിരുന്ന ഉമ്മമാരെ, കാരണം നിങ്ങളെ ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് വരുന്നു. ഊർക്ക് നല്ലൊരു ജ്യൂസും നല്ല ചോറും കറിയെല്ലാം ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ലൈനിലിരിക്കണം. ആ ലൈനിലിരിക്കുമ്പോ എങ്ങനെ ഇരിക്കണോ? ഒട്ടാസിയല്ല, സീരിയലിരുന്ന പോലെ ഇരിക്കുന്നല്ല. ആ മഹാനന്ദ് ചെല്ലുന്നത് പോലെ ചെല്ലിട്ട് ചിലപ്പോ ഊജ്യങ്ങളും ചിലപ്പോ അതിൽ പലണ്ടോ? ഞങ്ങൾ ചെല്ലണോ? അള്ളാന്റെ പേര് 99 അള്ളാന്റെ പേരുണ്ട്. എത്ര പേര്? 99. ആ ഓരോ പേരിന്റെ സുബ്ഹാനല്ലാഹ്. താജുൽ ഉലമ ഗൾഫിൽ പോയിട്ട് സൗദിയിൽ പോയിട്ട് മക്കത്തെ നോക്കിയിട്ട് ഓരോന്ന് ഓരോ ലക്ഷം. യാ റഹ്മാൻ എത്ര? 1,00,000. ഞമ്മ ചെല്ലിന, ഞമ്മ ഉംറക്ക് പോയെങ്കോ അജ്ജിന് പോയെ റൂമിൽ ഇരുന്നിട്ട് ആരെ എണ്ണെന്നല്ലാതെ എന്തെങ്കിലും ചെല്ലലുണ്ടാ? ഇവിടുത്തെ വിഷയമല്ല, നിങ്ങൾ ചെല്ലിട്ടുണ്ടാവല്ല. റൂമിൽ ഇരുന്നിട്ട് പണി എണ്ണുന്നേ ഉക്കറ ഓർമ്മയെന്നവിടെ പോയിട്ടു നല്ല ഒഴിവിൻ്റെ സമയമല്ലേ? ഇവിടെ മുണ്ടും സമയം കിട്ടുന്ന മക്കത്ത് പോയിട്ട് റൂമുള്ള കിഴിട്ടാൻ വിഷയൊക്കെയാണ്. നിനക്ക് ചെടിയോ എന്നെ കൊന്നിട്ടുണ്ടാവാ, മക്കളെ കൊന്നിട്ടുണ്ട്, അവിടെ പോയിട്ട് എണ്ണാൻ തുടങ്ങി. ഈ ഉംറക്ക് പോയതെല്ലാം കൊടുത്തുട്ടേ വരുന്നില്ല, പിന്നെ ഉംറ ശരിയാവോ? ഹജ്ജിന് പോയിട്ട് പണിയാ തന്നെ. ഒരു ഹജ്ജിന് പോന്നാൽ ഒരു ഉംറക്ക് പോന്നാൽ എങ്ങനെ പോണോ? പണ്ടെല്ലാം സുബ്ഹാനല്ലാഹ്, പണ്ട് പോയവരുണ്ടെന്ന് എനിക്കറിയാം. പണ്ടെല്ലാം സുബ്ഹാനല്ലാഹ്, കപ്പലില് പോയിക്കൊണ്ട പോമ്പ് റബ്ബേ എല്ലോ പുരപുരക്ക് പോയിട്ട് മാഫ് കേട്ടിട്ട് കറഞ്ഞിട്ട് സന്തോഷത്തോടെ കടലിനെ വീട്ടിട്ട് ഒരു ഹക്കും ബാക്കിയാക്കാതെ ചന്തത്തിൽ പോയിക്കൊണ്ട ഇപ്പൊ പോന്ന എങ്ങനെ പിസേ കൊത്തേല്ലേ? ഞാൻ അജ്ജിന് പോയിട്ട് വന്നല്ലേ, ഞാൻ ഫിസിനാക്കിട്ട് പോയി
ജമാഅത്തിനെ കളക്കിട്ട് പോയി. സുബ്ഹാനല്ലാഹ്, ഭാര്യയ്ക്ക് തച്ചി പൊടിയാക്കി പൊടിയാക്കി പോയിന്. മനസ്സിലാക്കണോ ഞങ്ങ, ഞമ്മ ചെയ്യുന്ന പ്രവർത്തനം റബ്ബ് സ്വീകരിക്കണോ? അതല്ലേ അത്താഹുസ്ലമി റളിയല്ലാഹു അൻഹു, നീ കേട്ടിട്ടില്ലേ, ഒരു ഖമീസ് തുന്നി, നല്ലൊരു ഖമീസ്, ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഖമീസ് തുന്നിട്ടുള്ള മൂപ്പല ടൈലറില് ഏറ്റവും മുന്തിയ ടൈലറാണ് ബഹുമാനപ്പെട്ടത് അത്താഹുസ്ലമി റളിയല്ലാഹു അൻഹു. നല്ലൊരു ഖമീസ് തുന്നി, ചന്തത്തിന്റെ ഖമീസ്, ഒരു ഹൈപ്പ് ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് കറക്റ്റായിട്ട് തുന്നിട്ട് കൊണ്ടുപോയി അവിടക്ക് അതിന്റെ ഇഞ്ചിനീയറിന്റെ അടുത്ത്, മാസ്റ്റർ ടൈലറിന്റെ മാസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് കമീസ് കാട്ടിയപ്പോ മൂപ്പർ പറഞ്ഞു, ഫീഹി ഐബുൻ കൈതവ കൈത്, ഇതിൽ ചില ഐബല്ല കാണുന്നല്ലേ. ഇയാൾക്ക് അറിയാൻ തുടങ്ങി, ഉൾപ്പെടാൻ തുടങ്ങി, കറയാൻ തുടങ്ങിയിട്ടാകുമ്പോ പറഞ്ഞു, നിങ്ങക്ക് പൈസ ഇങ്ങനെ എത്ര കേട്ടെങ്കിൽ കറയണ്ടമ്മ. ഞാൻ കറഞ്ഞത് അതെല്ലാം എന്റെ കമീസിന്റെ കുറവ് കേട്ടിട്ട് ഞാൻ കറഞ്ഞതല്ല. ഞാൻ ഇന്നലെ ഇശാ നിസ്കരിച്ചിട്ടുണ്ട്, എന്റെ നിസ്കാരത്തിൽ എത്ര തെറ്റുണ്ടെന്ന് അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ പോയാൽ എന്റെ റബ്ബ് എന്റെ ഇബാദത്തിനെ തിരസ്കരിച്ചാൽ അതിനെ ഓർത്തിട്ടാണ് ഞാൻ കറഞ്ഞതെന്ന് അത്താഹുസ്ലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി. ഞങ്ങൾ നോമ്പ് നോക്കിന് മുഅ്മിനീങ്ങളെ, ഞങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ ദിക്ര ചൊല്ലുന്നു, സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ പള്ളിക്ക് വരുന്ന അഞ്ചു വക്ത് നിസ്കരിച്ചിട്ട് അല്ലാഹു അല്ലാഹ്, നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോ ഞങ്ങളെ വിഷയത്തിന്റെ ചിലപ്പോ പടിയിൽ നിന്നിട്ട് തന്നെ, പള്ളിന്റെ പടിയിൽ നിന്നിട്ട് അദ്ദാ തിരക്കുമ്പോൾ ഓൾ പടിയിൽ നിന്നിട്ട് കുർബാ തെണ്ണുന്നുണ്ട്, ആരാര ഹീബത്ത് ആരാര നമീമത്ത് ചൊല്ലിക്കോണുണ്ട്. സുബ്ഹാനല്ലാഹ്, പ്രയോജനമുണ്ടോ? നിസ്കരിച്ചിട്ട് ഒരു ഫലമുണ്ടോ? ഹജ്ജ് കഴിഞ്ഞിട്ട് ഫലമുണ്ടോ? ഉംറ കഴിഞ്ഞിട്ട് ഫലമുണ്ടോ? എന്റെ മുഅ്മിനുകളെ, ഏത് ഹജ്ജും ഏത് ഉംറയും ഏത് നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ഉമ്മാനെ ശല്യപ്പെടുത്തവന്റെ നിസ്കാരം സഹിയല്ല. ബാപ്പാനെ ബുദ്ധിമുട്ടാക്കിയാൾക്കുള്ള നിസ്കാരവും ഹജ്ജും സഹിയല്ല. മനസ്സിലാക്കണം ഞങ്ങൾ, മൂത്തോനോട് അരിച്ചം വെച്ചിട്ട് നിസ്കരിച്ചിട്ട് ഫലം ഉണ്ടാറാ? മൂത്തോന്റെ പുരക്ക് പോക്കേ ഇല്ല, എന്താ പോവാ? ഓ, എന്റെ മംഗളത്തിന് വിളിച്ചിട്ടില്ല, പെണ്ണ് നോക്കുമ്പോ ചെലിയിട്ടേ ഇല്ല, സുന്നത്ത് മംഗളത്തിന് വിളിച്ചിട്ടില്ല, വേറെ ഒരു തക്കറാറില്ല, ഓൻ മോലുത് ശിർക്കും ചെലിയിട്ടില്ല, അവനോട് നേരത്തെ വെക്കണം. കുത്തിബിയത്ത് ആക്കലില്ല, കുത്തിബിയത്ത് പാടില്ല, ചെന്നു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി, ഓനോട് അരിച്ചം വെക്കുന്നതിന് ഒരു വിരോധമില്ല. പിന്നെ ഇത് അരിച്ചം വെച്ചതിനെ മോലഞ്ചിന് വിളിക്കാത്ത, സുന്നത്ത് മംഗളത്തിന് വിളിക്കാ, പെണ്ണ് നോക്കുമ്പോ വിളിക്കാത്ത, അല്ലാഹു ജമാല കാക്കട്ടെ. അരിച്ചം വെക്കുന്നതിൽ വെക്കണോ? അള്ളാന്റെ കാര്യത്തിൽ അരിച്ചം വെക്കണം. ഒരുത്തന്നെ നിസ്കരിക്കാൻ വിളിച്ച് 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 വരുന്നില്ല, ഓനോട് മനസ്സിൽ വെറുക്കണം. ആ നിങ്ങൾ നന്നാവട്ട് ചെല്ലിട്ട് വെറുക്കത് വേറൊന്നുമല്ല, നന്നാവിട്ട് ചേർത്ത് വെക്കണോ? അച്ഛൻ വെക്കണം. അച്ഛൻ വെച്ചിട്ട് അമ്മ എന്താക്കുന്നത്? നീ എന്നെ മുണ്ടാന്നല്ലേ, നീനോട് മുണ്ടുപോയി. ഞാൻ പള്ളിക്ക് ഞാൻ പോകുമ്പോ നിന്നെ വിളിച്ചില്ല കുറെ പ്രാവശ്യം, നീ വന്ന പള്ളിക്ക് വന്നെങ്കിൽ നിന്നോട് മുണ്ടുന്നേ. ആ അത് വേണോ? ഞമ്മ പള്ളിക്ക് വരത്തെ വരാത്തവന്റെ ഫസ്റ്റ് പോയി ചോറ് വെക്ക്. ഞങ്ങൾ പള്ളിക്ക് പോകാത്തവന്റെ കൂടെ, നിസ്കരിക്കാത്തവന്റെ കൂടെ, കള്ളുകുടിയും കഞ്ചാവ് വലിക്കുന്നവന്റെ കൂടെ ഞാൻ മുണ്ട് ചങ്ങായി പാടി. കൂടെ തിന്നണ്ട. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു മുസ്ലിം ഉണ്ട്, നിസ്കരിക്കേല, ഓന്റെ തോട്ടത്തിന്റെ പണിയെടുപ്പിക്കണ ബർക്കത്തിന്റെ വേല. നിസ്കരിക്കാത്ത കള്ള, ഓ തോട്ടത്തിന്റെ പണിയെടുത്ത് ബർക്കത്തിരിക്കുക, അതിനായിട്ട് വേറെ ആളെ കൂടെ പണിയെടുപ്പിക്കുന്ന നല്ല മുസ്ലിം പേര് ഇസ്ലാം, മുഹമ്മദ്, അബൂബക്കർ, മൂസ, ഈസ, നമ്മളെ തോട്ടത്തിന്റെ പണിയെടുക്കുന്ന, പള്ളിക്ക് പോക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഓമ്പില്ല, ഓനി ചോറാക്കി വെക്കാൻ ഞാൻ തന്നെ. ഓന് കഷ്ടല്ലേ പണിയെടുക്കാൻ, കഷ്ടത്തിന്റെ പണിയെടുക്കുന്ന കഷ്ട, ഈ വഴത് പറയുന്ന എത്ര കഷ്ടം പണിയെടുക്കുന്നവർക്കുണ്ടാവല്ല. ഒരു മണിക്കൂർ വഴത് പറയുന്ന എത്ര കഷ്ടം നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾ വന്നിട്ട് ഒരു 10 മിനിറ്റ് മുണ്ടിയോടെ അള്ളാഹു കാക്കട്ടെ. ഞങ്ങൾ നോമ്പ് പിടിക്കുന്നില്ല, നോമ്പ് പിടിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. കയർ
കറക്റ്റ് നോമ്പായെങ്കിൽ ആഫിയത്തുള്ളാഹു തരുന്ന ആരോഗ്യമുള്ള തന്ന് ഒരുപാട് രോഗങ്ങൾ നശിപ്പാക്കുന്നു നിങ്ങളെ. എന്താ നോമ്പ് നോക്കാത്ത മാത്രമേ ഉണ്ടോ ഉസ്താദ്? ഗുലിക അത് മുഴുവൻ എല്ലാ ഗുലിക പൽച്ചേരി റമദാന്റെ ഗുലിക കഴിക്ക്. റമദാൻ എന്ന നോമ്പ് നോമ്പിന്റെ ഗുളിക ഉണ്ടല്ലോ, അത് കഴിച്ചോ. എല്ലാ സുഗറും പ്രഷറും എല്ലാം ഉള്ള കുറച്ച് തരും, ഉള്ള കുറച്ച് തരട്ടെ, ആഫ്യത്തുള്ള തരട്ടെ. ഒരാളെ ഞാൻ നോമ്പ് നല്ല ചെറുപ്പക്കാരുന്നു, സുഗറുണ്ട് ഞാൻ കേട്ടത്ര സുഗർ, സുഗർ 200 എനിക്ക് 300 400 ഇപ്പം ടെസ്റ്റാക്കി കൊണ്ടു. ഞാൻ നോമ്പ് പിടിച്ചിരുന്ന നീ എന്താ നോമ്പ് വയ്ക്കാത്ത? ഗുലിക്കുണ്ട് ഉസ്താദ്, സുബൈക്കുണ്ട് ഉച്ചക്കുണ്ടുള്ളത് കുടിക്കാതെ. അള്ളാഹു കാക്കട്ട് നിങ്ങൾ ആമിഞ്ചെന്ന്, അള്ളാഹു കാക്കട്ട് ഞമ്മലുള്ള കാക്കട്ട്, ഞമ്മൾ നോമ്പുള്ള സ്വീകരിക്കട്ടെ. ഞമ്മളെ ഹജ്ജും ഞങ്ങളുടെ ഉംറയും ഞമ്മളെ പ്രവൃത്തിയും ഞമ്മളെ ദിക്റും ഞങ്ങൾ തസ്ബീഹുള്ള സ്വീകരിക്കട്ടത് കൊണ്ട് ഉമ്മമാരെ ലൈനിലിരിക്കുമ്പോ ജാഗ്രത സീരിയലുള്ള പഞ്ചാക്കി ഞമ്മ ലൈനിലുണ്ട്. സീരിയലിനേക്കാൾ അപ്പുറം ചില മഹാന്മാരുള്ള ചെല്ലിയാൽ ചിലപ്പോ അത് ആറാമ്യത്തിലേക്ക് പോകുന്നത് കാക്കട്ട്. അത് ചില ലൈന് പേരെ അത് സൂഫിയാക്കല അതിനെ നമ്മ തെറ്റിദ്ധരിക്കണ്ട. ചില മഹാന്മാർ സൂഫിയാക്കൾ മഹാന്മാർ അവർ ചെല്ലുന്ന വാക്ക് ഞമ്മക്ക് അറിയാല. ഞാനെ പെട്ടെന്ന് ആറാം ചെല്ലി അതെങ്ങനെ ആറാം ചെല്ലിയായാലും അത് ഹറാമ ചെല്ലുന്ന ഒരു ശൈലി വേറെ നിലക്കൽ ഹറാം. പണ്ട് ഒരു ഒലി ഉണ്ടായിരുന്നു ഇമാമ്, മംഗറി ഇമാം, നല്ലൊരു ഇമാം, സുറൈജുൽ സിറാജുൽ എന്താ പേര്, ഗവർമെന്റ് ആരെ ഒരു മഹാൻ സിറാജുൽ എന്താ അവനക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു മഹാൻ വലിയ ഇമാമാണ്. പള്ളിയിൽ 24 അള്ളാന്റെ പള്ളിയിൽ ഇമാമായിട്ടും മാമുമായിട്ടും നിസ്കരിക്കുന്ന വലിയൊരു മഹാൻ, വലിയ കിതാബി, ഖുർആൻ ഹാഫിദുള്ള ആൾ. പുറത്തു പറയുമ്പോ ഇവർ ആൾ കഞ്ചാവിത്തോണ്ടുണ്ട് കണ്ടപ്പോ മൂപ്പർക്ക് അച്ഛൻ വന്നു ആലിമല്ലേ അച്ഛമേരെ ആരും എടുത്തിട്ടുണ്ടടുത്ത് പോയിട്ടുണ്ട്. ഫത്ത കൊടുത്ത് പുരക്ക് പോയി, പുരക്ക് പോയിട്ട് അന്ന് രാത്രി ഉറങ്ങി സുബൈക്ക് വന്നു. സുബൈക്ക് വന്നിട്ട് സുബി നിസ്കരിക്കാൻ കൈകെട്ടി നോക്കും, ഫാത്തി വരുന്നില്ല. ആർക്ക്? സിറാജുൽ ദുൽഖൈനി എന്ന വലിയ മഹാൻ, വലിയ ഇമാം, വലിയ ഹാഫിദ്, ഫാത്തി വരുന്നില്ല. നാട്ടുകാർ പറഞ്ഞ് നിങ്ങക്ക് വിഷയം കൊണ്ടുണ്ടാ എന്ത്? ഇന്നലെ നിങ്ങൾ അയാളെ അറാമു ചെല്ലി ഫത്ത കൊടുത്തില്ലേ? അയാൾ ആരെയും നിങ്ങൾക്ക് കൊന്നുണ്ട? നിങ്ങൾ മനസ്സിലാക്കാതെ കണ്ണല്ലി കണ്ട ഒരു പരാമർശിനോട് വെക്കുന്ന അറിയില്ല. കണ്ണിലുള്ള സാധനം കണ്ടെങ്കിലും അതിനെ ചിക്കി കുത്തി മനസ്സിലാക്കിയിരിപ്പിന്ന് ചൊല്ലണം. ഒട്ടാച്ചു ഒരു ആണും പെണ്ണും ഒരു സ്ഥലത്ത് കണ്ട്, അവ ചിലപ്പോ ആങ്ങല പെങ്ങലായിരിക്കും. മോൻ പോയിട്ട് ഫത്ത കൊടുത്തിട്ടായി, ആരോ ഒരു പെണ്ണ് എടുത്തു ഞങ്ങൾ മുമ്പുണ്ടായി. ആ തെറ്റല്ല, അത് ആങ്ങളയാണോ പെങ്ങളാണോ അവൻ ഇവിടൊക്കെ പോയത്? ആ പെണ്ണായി മനസ്സിലാക്കാതെ ഫത്വ കൊടുക്കാൻ പാടും. അങ്ങനെ സിറാജുൽ ദുൽഖൈനി മഹാൻ ഫത്വ കൊടുത്ത കാരണം ഈ പന്ന തെറ്റ് ഹിഫ്ദ് ഖുർആനല്ല ഇല്ലാതെ ഇൽമന്നെ പഠിച്ചെത്തി ഔലിയാക്കന്മാരോട് കളിച്ച അങ്ങനെ. അള്ളാഹു കാക്കട്ട് ഔലിയാക്കന്മാരോട് മഹാന്മാരോട് ഉസ്താദ്മാരോട് തങ്ങന്മാരോട് കളിക്കണ്ട, കളിച്ചങ്ങാന്ന അവസ്ഥ തന്നെ നമുക്ക് മനസ്സിലാവാത്ത നിലക്കുള്ള രോഗം. അള്ളാഹു തരുള്ളാഹു നമ്മൾ രോഗമുള്ള മാറ്റം. ആരൊന്നും കുറ്റം പറയാൻ ഒരു മൂമിൻ സാധാരണ മനുഷ്യനെപ്പോലും നിസ്സാര കണ്ട് കണ്ട് കാണൽ കുഫ്രിയത്താണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല ഒരു മുസ്ലിമീന്. ഞമ്മൾ കാലം താന്നിട്ടുണ്ടാവും സൈക്കിൾ പോന്നെ, ഞമ്മ ബൈക്കിൽ പോന്നെ നിസ്സാര കണ്ട് ഒരു മുസ്ലിമിനെ നിസ്സാര കണ്ണുകൊണ്ട് നോക്കൽ കുഫ്രിയത്താണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഞമ്മളെ കാക്കുമാരാകട്ടെ. അങ്ങനെ സിറാജുൽ ദുൽഖൈനി തങ്ങൾ മൂപ്പരടുത്ത് വന്നു, വന്നിട്ട് കേട്ട് എന്തിന് നിങ്ങൾ കഞ്ചാവ് വിൽക്കുന്നു? എന്റെ കഞ്ചാവ് പേര് മാത്രം കഞ്ചാവ്, ഇതിന്റെ വിശ കൊണ്ടുതന്നെ നിങ്ങക്ക് ഇത് തിന്നെങ്കിലും ജീവിതത്തിൽ ഒരു നിസ്കാരവും ഇവിടെ
അവന്റെ ബുദ്ധി എങ്ങനത്തെ ബുദ്ധിയാണെങ്കിൽ നന്നാവും. ഏത് വ്യഭിചാരക്കാരനും ശുദ്ധിയാവും. ഏത് തെറ്റ് ചെയ്യുന്നവനും ഈ തിന്നല് കൊണ്ടിട്ടും എല്ലാം ഒഴിവായി പോയി. ഇതിന്റെ പേര് ഞാൻ വെച്ചത് കഞ്ചാവ്. എന്ത് കാരണം? കഞ്ചാവ് എന്ന് പറയുമ്പോ ഇന്ന് വെടക്ക മനുഷ്യന്മാർ ഓടി വീഴും. അവരുടെ വെടക്ക് നീങ്ങണല്ലേ. വെടക്ക് നീങ്ങാൻ വേണ്ടി പേര് വെച്ച് മാത്രം. യഥാർത്ഥത്തിൽ ഒറിജിനൽ കഞ്ചാവ് എന്ത്? ആറാമായ കഞ്ചാവ് അല്ല. ഇത് കേട്ടപ്പോ മഹാനവർക്ക് അത്ഭുതപ്പെട്ട് പോയി, തങ്ങളെ എനിക്ക് മാപ്പാക്കണം, നിങ്ങൾക്ക് മാപ്പ് തന്നു. എന്റെ ഇൽമില്ലല്ലേ, എന്റെ എല്ലാം മറന്നു പോയി. നിങ്ങളെ ഇൽമല്ല, നിങ്ങളെ പൊരലൂർ കോയുണ്ട് ചേക്കൽ പൂവാൻ കോയി അതിന് കൊടുത്തിരി അതിന് അർത്ഥിട്ടിരുന്നു. അങ്ങനെ മഹാനായ സിറാജുൽ ഖൈനി തങ്ങൾ ഔത്തേക്ക് പോയിട്ട് ഈ പൂവാങ്കോയിനെ പിടിച്ച് അർത്ഥ നല്ലോണം തിന്നു നോക്കും. പിന്നെ ഇൽമി കിട്ടിയെന്ന് മടങ്ങി കിട്ടി. മനസ്സിലാക്കണോ? ഔലിയാക്കന്മാർ ചെല്ല അങ്ങനെ. നമ്മൾ എത്ര വലിയ മുതലാളിയായെങ്കിലും എത്ര വലിയ ആലിമായെങ്കിലും പൊരുത്തക്കേട് നേർന്നാൽ ചെറിയ വിഷയമൊന്നുമല്ല. പൊരുത്തക്കേട് സംഭവിച്ചു പോയെങ്കിൽ എത്ര വലിയ പണ്ഡിതനാണെങ്കിൽ ചില പൊതുഫോ വാത് നിന്നുപോകും, പ്രസംഗം നിന്നുപോകും, മുഖത്തിന്റെ അടയാളം മാഞ്ഞു പോകും. എത്രത്ര കാണുന്നില്ലേ ഇപ്പൊ വലിയ 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 പ്രഗത്ഭ പ്രാസംഗികന്മാർ, സുബ്ഹാനല്ലാഹ്, അത്ഭുത പ്രാസംഗികന്മാർ. നമുക്ക് അപ്പൊ ചാൻസേ ഇല്ല. ആര് വലിയ വലിയ ലക്ഷം കൊടുത്തിട്ട് കാറിൽ കൊടുത്തിട്ട് എ സി റൂം കൊടുത്തിട്ട് അത് മാത്രമാണ് ഒമ്പത് അല്ല ഒരു കെട്ടും കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് അങ്ങനത്തെ മഹാന്മാരിൽ പെട്ട ഒരുപാട് മഹാന്മാർ അള്ളാഹു കാക്കട്ടെ, അള്ളാഹു വരെ നന്നാക്കട്ടെ. ഇൽമിന്റെ കുറവല്ല, ഇബ്ലീസിന് എന്ത് ഇൽമിന്റെ കുറവുണ്ട? ഇബ്ലീസ് വലിയ ആലിമല്ലേ, അസാസിൽ എന്ന പേര്. ഇബ്ലീസിനെ ഇബ്ലീസാക്കിയ കാരണം എന്തേ? സുജൂദ് ചെയ്യാത്തതിന്റെ കുറവല്ല, ഇബാദത്തിന്റെ കുറവല്ല, അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യാത്തതിന്റെ കുറവല്ല. അല്ലാഹ് ചൊല്ലി ഞാൻ ബഹുമാനിച്ചാളെ നീ ബഹുമാനിക്കണോ? അപ്പൊ ഓ എന്ന് പറഞ്ഞ് എതിർ പ്രവർത്തിച്ച് ഞാൻ ബഹുമാനിക്കല. എന്നെ തീയിൽ പഠിച്ച് ഓനെ മണ്ണിൽ പഠിച്ച് മണ്ണും തീ വിത്യാസമില്ലേ. അള്ളാ അള്ളഹാനോട് ഞാൻ കേട്ടോ. ഇപ്പൊ കൊറേ ആൾ കേൾക്കുന്നില്ലേ, ഞങ്ങളുടെ മൊയിലാറല്ലേ അമ്മ, ഞങ്ങളെ ബുദ്ധി കൊടുക്കുന്നേ, ഞമ്മ ചോറ് കൊടുക്കുന്നേ, ഞമ്മ ശമ്പളം കൊടുക്കുന്നു, ഞമ്മ ഇയാളെ കാണാൻ ബെഞ്ചി നിക്കണം. എന്ത് അതൊരു നല്ലതാ? ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അള്ളാഹു കാക്കട്ടെ, ഇവിടെ ചോദിച്ചു അല്ല, അങ്ങനെ ചോദിച്ചും കൂടെ ചോദിച്ചാൽ അങ്ങനെ ആ ചോദിച്ചവരുണ്ടെങ്കിൽ നന്നാക്കട്ടെ. അവരുടെ വലിയ സ്ഥാനക്കാരാണ്. പള്ളിക്കോർ പ്രസിഡന്റ് ആക്കി. ആരാക്കിനെ പ്രസിഡന്റ്? ജമാഅത്തല്ല കൂടിയിട്ടാക്കിനെ അല്ലേ. അയാളൊന്നും ബിരിയാണിയാക്കി വിളിച്ചിട്ട് പേര് ചെല്ലം ചൊല്ലിയതാ. കൊറേ നാട്ടിലുള്ള ഹോട്ടലിൽ ബിരിയാണി ചൊല്ലിനി 4 മാസമല്ലേ വെച്ചിട്ട് നാളെ എന്റെ പേരൊന്ന് ചൊല്ലിയിരുന്നോ? അങ്ങനെയൊന്നും മഹാചാര പ്രസിഡന്റ് ആയതല്ല, പൊയ്യത്തവയിലെ സെക്രട്ടറി ആയതല്ല. ജമാഅത്തല്ല കൂടിയിട്ട് അയാളെ പ്രവർത്തനം കണ്ടിട്ട് സ്വഭാവം കണ്ടിട്ട് ഈ നാടിനെ ഭരിക്കാൻ പറ്റിയ ആള് ചെല്ലിട്ടാണ്. എത്ര വർഷമായി ഇപ്പൊ പ്രസിഡന്റ് ആയിട്ടുള്ള വാഫിയത്ത് കൊടുക്കട്ടെ. 5 കൊല്ലം കഴിഞ്ഞു നമ്മുടെ സെക്രട്ടറി ഒന്നത്തര കൊല്ലം ഏതോ വെറുക്കത്തി. ഇനിയും ഒരുപാട് കാലം പൊയ്യത്തവയിൽ നേതൃത്വം വയ്ക്കാം. നേതൃത്വം ചെല്ലിങ് അതന്നെ കുല്ലുക്കും റായും കുല്ലുക്കും മസ്ഊനും റഅയ്യതിഹി മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതൊരു മനുഷ്യനും ഒരു സ്ഥാനം ഏറ്റെടുത്തെങ്കിൽ അതിനെ ശരിക്കും കൊണ്ടാടണം. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വെറും കസാലിരിക്കാനൊന്നുമല്ല. നോക്കി ഇന്ന് പോയിന് രാവിലെ നിങ്ങളെ പള്ളിക്ക് വേണ്ടിട്ട് എടങ്ങൾ സെക്രട്ടറികളെ കൂടിയിട്ട് പോയി സ്ഥലത്ത് ചോദിക്കാൻ നമ്മളെ ഇന്റർലോക്മെന്റ്. അള്ളാഹു ആ നടത്തത്തിന് പകരമായിട്ട് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അല്പമാക്കി കൊടുക്കട്ടെ. നല്ല രീതിക്ക് നടക്കണോ, കഷ്ടപ്പെടണോ. മുപ്പറിലില്ലാണ്ടല്ല, അവളില്ലാഞ്ഞിട്ടല്ല, എങ്കിലും എല്ലാരും കൂടിയിട്ട് വന്ന് ആക്കുമ്പോ കൊസിയാന്നല്ലേ. മുഹമ്മദ് പള്ളി കെട്ടി, അതാരത് മുഹമ്മദിന്റെ പള്ളി. അങ്ങനെ വേണ്ട, എല്ലാരും കൂടിയിട്ട് കെട്ട. ഇന്റർലോക്ക് എല്ലാരും കൂട്ടിട്ടാകുമ്പോ എല്ലാരും പേരും വരുന്നല്ലേ. അവർ വർക്കത്ത് ഏറെ ഒരു പള്ളി കെട്ടുമ്പോ ഒരാളെ പള്ളി വേണ്ട, അറബിന്റെ പള്ളി കെട്ടി, അത് അറബിന്റെ പള്ളി.